ഇന്ന് നമ്മൾ വർത്തമാനപത്രം തുറക്കുമ്പോൾ അടുത്ത കാലത്ത് നമുക്ക് പറഞ്ഞില്ലേ കാവ്യഗാനശാഖയെ ജനകീയനാക്കിയ ഒരാളുടെ വേർപാട്. അതിന് നമ്മൾ അനുസ്മരിക്കുകയുണ്ട്. അദ്ദേഹത്തെക്കാളേറെ എനിക്ക് തോന്നുന്നു കേരളമാകെ പടർന്നു കയറിയ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ആ ഗാനാത്മകതയും അതിൻ്റെ ഈ മൗലികമായ കേരളത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്വാരസ്യവുമൊക്കെ വളരെ ആർദ്രതയോടെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ ബി എം കുട്ടിയുടെ മരണം അത് ഇന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വളരെ അദ്ദേഹം നമ്മുടെ ഈ പറഞ്ഞില്ലേ ഒരു പ്ലാറ്റ്ഫോം ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വലുതാണ്. ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ വലിയ ഈ ബിഗ് സ്ക്രീനിലോ സീരിയലിലോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഈ വലിയ മുഖപ്പുരോടി വരുന്ന ഈ കലാരംഗത്തെ ആൾക്കാരെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാളേറെ ജനഹൃദയങ്ങളുമായി സംവദിക്കുകയും അതിൻ്റെ ആ ഗാനാത്മകത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുക. പക്ഷേ ആ ഗാനാത്മകത എന്ന് പറയുന്നത് നമ്മളത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഗാനാത്മകതയാണ്. ആ ഗാനാത്മകത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും താളവുമായി തീരുകയും ചെയ്യുന്നതിൽ ഈ കലാകാരന്മാർക്ക് അവരുടേതായ ഒരു പങ്കുണ്ട്. അത് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ബി എം കുട്ടിയുടെ മരണം അത്തരത്തിൽ നമ്മുടെ ഈ പൊതുജീവിതത്തെ സംസ്കാര സമൃദ്ധമാക്കിയ ഒരനുഭവമായിരുന്നു എന്ന് നമ്മൾ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സെൻസേഷനലായിട്ടുള്ള വാർത്ത പുത്രവധക്കേസിലെ വിധിയാണ്. അതൊരു ജീവപര്യന്തമായിരിക്കേണ്ട മതിയായില്ല, ഒരു വധശിക്ഷ തന്നെ വേണമായിരുന്നു എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. എന്നുവെച്ചാൽ എല്ലാവരും ഈ പറഞ്ഞില്ലേ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കെതിരെ ധാർമ്മിക രോഷവുമായിട്ട് പൊന്തിത്തള്ളി മുന്നോട്ട് വരാനായിട്ട് എത്ര പേരും തയ്യാറാക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തെളിയിക്കപ്പെട്ടതും പൊതുജനങ്ങൾക്ക് പൊതുവെ ബോധ്യമുള്ളതുമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ ബോധ്യത്തിന്മേൽ നിന്നുകൊണ്ട് ഏറ്റവും കടുത്ത ശിക്ഷ കഴിയുമെങ്കിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് തന്നെ പ്രതിക്ക് കൊടുത്തിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒച്ചപ്പാടുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾ ചെയ്ത ഒരു ക്രൗര്യം അതിൻ്റേതായ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഇതൊക്കെ ഈ ഇന്ത്യയിൽ വേറെ പലയിടത്തും ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ അതിന് ഇത്ര വിദഗ്ധമായിട്ട് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് തെളിയിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം കുറ്റവാളിയായി തീരുന്നത്. ഇതിനേക്കാളും വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ ഇപ്പോൾ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്റ്റേറ്റിന് ഒരു ജനക്കൂട്ടത്തെ എങ്ങനെ കൊല്ലാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ നേരിട്ട് വെടിവെച്ച് കൊല്ലാം, അല്ലാതെയും കൊല്ലാം. ഇപ്പോൾ ഇല്ലാത്ത ഒരു രോഗമുണ്ടെന്ന് കൽപ്പിച്ച് ഒരാളെ നിങ്ങൾ ആശുപത്രിയിൽ പിടിച്ചുകൊണ്ട് പോയി വേണ്ടാത്ത മരുന്ന് കൊടുത്ത് കൊല്ലുന്നത് ഒരു കൊലപാതകം തന്നെയാണ്. ആ കൊലപാതകത്തിൽ നിങ്ങളൊരു നിർബന്ധ ബുദ്ധി ചെലുത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് സമാനമായ ഈ പറഞ്ഞ കൊലപാതകത്തിന് സമാനമായൊരു കൊലപാതകം തന്നെയാണ്. അതിൻ്റെ ഒരു ടെക്നോളജി, അതായത് ഇപ്പോൾ സ്റ്റേറ്റ് എങ്ങനെയാണ് ആളുകളെ സംഹരിക്കുന്നത് എന്നുള്ള ടെക്നോളജിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെടിവെച്ച് കൊല്ലാം, പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ കൊല്ലാം. ഇപ്പോൾ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ കത്തിക്കുത്തും കൊലപാതകമൊക്കെ നടക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു ശൈലി. ആ തരത്തിൽ കുടുംബങ്ങൾ പരുവപ്പെട്ടു വന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കുടുംബ വഴക്ക് നടന്നു കഴിഞ്ഞാൽ പിച്ചാത്ത എടുത്ത ഉടനെ ഭാര്യയെ കുത്തുക, അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയും വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ അച്ഛനെയും മകനെയും വെട്ടിക്കൊല്ലുക എന്നുള്ള തരത്തിൽ നമ്മുടെ കുടുംബ വഴക്കുകളുടെ ഒരു ശൈലി അങ്ങനെ രൂപപ്പെട്ടു വന്നത് എത്ര കാലം മുമ്പാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് എന്തിൻ്റെ തകരാറാണ്? അതിന് അടിത്തറയായിട്ട് നമ്മൾ കാണേണ്ടത് എന്തിനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിന് സംഭവിച്ചിരിക്കുന്ന ശൈഥില്യത്തിൽ, ആ ശൈഥില്യം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അവന് ഏത് തരത്തിലുള്ള
ഒരു അഗ്രഷനും തയ്യാറായിത്തീരും. അതുകൊണ്ട് സാധാരണഗതിയിലുള്ള വീട്ടുവഴക്കുകൾ ആത്മഹത്യകളിലും ആത്മഹത്യയുടെ പരമ്പര ഇന്നലെയും കുറേ അധികം പേരുടെ ആത്മഹത്യ മരിച്ചവരായി കാണപ്പെട്ടവരും ആത്മഹത്യ ചെയ്തവരായി കാണപ്പെട്ടവരൊക്കെ. അപ്പോൾ നമ്മളെ ഒരു മിനിമം ഒരു ബോധം നമ്മോട് പറയുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനാണ്. അങ്ങനെ ഇരിക്കെ സ്റ്റേറ്റിൽ ഈ തരത്തിൽ 11 വയസ്സുകാരനും 15 വയസ്സുകാരിലും തുടങ്ങി 60-ഉം 70-ഉം വയസ്സ് വരെ ഉള്ളവർ തൂങ്ങി മരിക്കുകയും മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വിരുദ്ധാവസ്ഥ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി എന്നുള്ളതിനെക്കുറിച്ച് ഇവിടുത്തെ സ്റ്റേറ്റ് ഒരു സ്വയം പരിശോധന നടത്തേണ്ടതാണ്. അതിപ്പോൾ ഇവിടുത്തെ ഈ കേരള സർക്കാർ നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു സാർവദേശീയ തലത്തിൽ രൂപം കൊണ്ടുവന്നിരിക്കുന്ന ചില ആക്രമണ സങ്കേതങ്ങളുണ്ട്, മനുഷ്യരാശിക്കെതിരെയുള്ള ആക്രമണ സങ്കേതങ്ങളുണ്ട്. ആ സങ്കേതങ്ങളെ നമ്മളും കൂടി നമ്മുടെ നെഞ്ചത്തണിയുകയും അത് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളുണ്ട്. ആളുകളുമായിട്ടുള്ള നേരിട്ടുള്ള സംവേദനത്തിലൂടെ, അതിപ്പോൾ വൈദ്യശാസ്ത്ര പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ ആ തരത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നതിന് പകരം മുകളിൽ നിന്നുള്ള കൽപ്പനകൾ അനുസരിക്കുകയും എവിടെ നിന്നോ കിട്ടുന്ന വസ്തുവകൾ ഇവിടെ ചെലവഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഈ ഒരു അരാജകത്വമുണ്ട്, ജീവിതത്തിൻ്റെ വന്യമായ ഒരു അരാജകത്വം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് സ്വയം മരണമായിട്ടും അല്ലെങ്കിൽ സഹജീവികളെ, ഒരു കുടുംബത്തിനുള്ളിൽ തന്നെയുള്ള സഹജീവികളെ കുത്തിമുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയും ആ തരത്തിൽ രക്തം കണ്ട് മരിക്കുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാശ്മീരിൽ പോയി നമ്മുടെ ഒരു സൈനികൻ വെടികൊണ്ട് മരിച്ചുകൂടെ കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ ഇത് മൃതദേഹം ഇന്ന് സംസ്കരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ്. ഒരിക്കലും നമ്മൾ ആ തരത്തിലുള്ള മരണങ്ങൾ, ഈ ആയുധങ്ങൾ കൊണ്ടുള്ള മരണങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ വീടുകൾക്കുള്ളിൽ ആയുധങ്ങൾ കൊണ്ടുള്ള മരണങ്ങൾ, അതിൻ്റെ വർധനവ് വല്ലാതെ കൂടി വരികയാണ് കുടുംബങ്ങൾക്കുള്ളിൽ. അത് കൗൺസിലിംഗ് കൊണ്ടൊന്നും ഇല്ലാതാക്കാൻ തീർക്കുന്നില്ല, അങ്ങനെ കഴിയുകയില്ല. കാരണം ഒരു കുടുംബത്തെ നിലനിർത്തുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട്. ആ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ വിള്ളലുകൾ വീഴുമ്പോഴുണ്ടാകുന്ന നൈരാശ്യവും കോപവും സംഭ്രാന്തിയുമൊക്കെ ആളുകളെ എന്തൊക്കെയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ തലത്തിൽ ജീവിക്കുന്ന നമ്മുടെ മധ്യവർഗ കുടുംബങ്ങൾ, അല്ലെങ്കിൽ മധ്യവർഗത്തിന് താഴെയുള്ള തൊഴിലാളി കുടുംബങ്ങളായാലും മതി, ഒരു ബൈക്കില്ലെങ്കിൽ എൻ്റെ മകന് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് 18-വയസ്സുകാരനായ മകൻ പറഞ്ഞു തുടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ അപജയം ആരംഭിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസ്യൂമറിസം നമ്മുടെ സമൂഹത്തിൽ പതിപ്പിച്ച അതിൻ്റെ രക്തപ്പാടുകൾ അത്ര പെട്ടെന്ന് നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയുകയില്ല. ആവശ്യങ്ങൾ പെരുകി വരികയും ഈ പറഞ്ഞതുപോലെ ആർഭാടം എന്ന് നമ്മൾ കരുതാവുന്ന ഒരുപാട് സങ്കേതങ്ങളെ നമ്മൾ ആവശ്യങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തുകയും അതിനുവേണ്ടി നാം മരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് കൊടുക്കുമെന്ന് ഗവൺമെൻറ്റ് പറയുന്നു. അപ്പോൾ അതിനോടൊപ്പം ഇൻ്റർനെറ്റിനോടൊപ്പം ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അത് വേണമെങ്കിൽ ഗവൺമെൻറ് ചെയ്യാവുന്നതാണ്. എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റിനോടൊപ്പം ഭക്ഷണവും കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കുന്നതൊന്നും ഒരിക്കലും ഐഡിയലായിട്ടുള്ള ഒരു, ഇപ്പോൾ ഇൻ്റർനെറ്റ് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴായാലും ഇൻ്റർനെറ്റിന് ഒരു ചെറിയ ഫീ ഈടാക്കാൻ കഴിയുന്നവരിന്ന് ഫീ ഈടാക്കണം. അത് പിന്നെ പറഞ്ഞില്ല, ഇപ്പോൾ BPL-കാർക്ക് അത് ഉപയോഗപ്പെടാൻ പറ്റുമെങ്കിൽ അത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. BPL തന്നെ എല്ലാവരും BPL അതിന് കാശ് ചിലവാക്കാൻ കഴിയാത്തവരല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കാശ് അങ്ങനെ ചിലവാക്കുന്നുവെന്നും പലവരുടെയും കൈകളിൽ കാശ് അങ്ങനെ സുഹൃത്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഉത്തരവാദ കേസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു കൺസ്യൂമറിസം അതിൻ്റെ ഒരു കൾമിനേഷൻ പോയിൻറ്റിലെത്താകുമ്പോഴുണ്ടാകുന്ന ഈ ഇളം മനസ്സുകളിൽ, അല്ലെങ്കിൽ യുവാക്കന്മാരുടെ മനസ്സുകളിലുണ്ടാകുന്ന അത്യാർത്ഥിയുടെയും ആ തരത്തിൽ ഈ ബന്ധങ്ങളെക്കാളും വലുതാണ് ആഡംബരം എന്നുള്ള ഒരു ബോധത്തിൻ്റെയും അതിക്രമം നമ്മുടെ സമൂഹത്തിൽ വലുതായിട്ടുണ്ടായിട്ടുണ്ട്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൽ ഞെരുങ്ങി കടം വാങ്ങി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ഞെരുങ്ങി ഞെരുങ്ങി തമ്മിലിടിച്ച് ചാകുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇതൊരു പറഞ്ഞില്ലേ, നമ്മളെ ന്യൂ ലിബറലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ന്യൂ ലിബറലിസം ഇങ്ങനെയൊക്കെയാണ് സാധാരണ മനുഷ്യന് വേട്ടയാടുന്നത്.
അത് പഴയ ചീന സ്ത്രീധന സമ്പ്രദായമുണ്ട്. ഇപ്പോൾ സ്ത്രീധന സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും കൂടി അങ്ങ് പൗരാണിക കാലത്ത് ഒരു വിവാഹത്തിന് പോയി, അവിടെ പോയിട്ട് അസ്ത്രവിദ്യ കൊണ്ട് പെണ്ണുങ്ങളെയൊക്കെ കീഴടക്കി. അപ്പോൾ അത് പെണ്ണിനെ മാത്രമല്ല, അതിലിപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സ്വർണ്ണവർണ്ണത്ത് പൂണ്ട മൈഥിലി മനോഹരി സ്വർണ്ണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണ്ണമാലയും ധരിച്ച അതൊരാൾ മന്ദം മന്ദം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ കാലമാണ്, രാമായണത്തിൻ്റെ കാലമല്ല എഴുത്തച്ഛൻ്റെ കാലമാണ്. അപ്പോൾ അവിടെ തന്നെ ഈ പറഞ്ഞില്ലേ പെണ്ണ് എന്ന് പറയുന്നതിന് ഇസിക്വലൻ്റ് സ്വർണം അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നൊരു അർത്ഥം നമ്മുടെ ഭൂതകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മരുമക്കത്തായത്തിൻ്റെയൊക്കെ കാലം വരുമ്പോഴൊക്കെയാണ് അത് പറഞ്ഞില്ലേ ഒരു വേറൊരു രീതിയിൽ അത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. അത് ശക്തമായൊരു മരുമക്കത്തായത്തിൻ്റെ കാലം വരുമ്പോഴാണ്. എന്നാലും അവിടെ സ്വത്ത് പെണ്ണിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ബ്രാഹ്മണന്മാർ ആ തരത്തിൽ നായർ കുടുംബങ്ങളുമായിട്ട് പെണ്ണിൻ്റെ ബഹു കുടുംബങ്ങളുമായിട്ട് സംബന്ധം വയ്ക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പെണ്ണിന് എന്നതിനോടൊപ്പം അല്ലെങ്കിൽ പെണ്ണെന്നതിനേക്കാളേറെ, പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലസ്റ്റ് എന്ന് മാത്രമേ അർത്ഥമാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ അപ്പൻ നമ്പൂതിരിമാർക്ക് അല്ലെങ്കിൽ സ്വന്തം ബ്രാഹ്മണ ഗേഹത്തിൽ ഒരു കുടുംബജീവിതത്തിന് സാധ്യതയില്ലാത്തവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവരുടെ ലൈംഗിക ദാഹം ശമിപ്പിക്കാൻ പറ്റിയ സ്ത്രീകളെ, അവരുടെ മനസ്സിലിണങ്ങിയ സ്ത്രീകളെ കണ്ടെത്തുകയും അവർക്ക് നല്ല വരുമാനമുള്ള കുടുംബമുണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അന്നത്തെ ഒരു സമ്പ്രദായത്തിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ പെണ്ണും പണവും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷൻ നമുക്കുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിന് തമ്മിൽ വേർതിരിച്ച് കാണിച്ചുകൊണ്ട് നമുക്ക് ഒരു വിവാഹ ബന്ധത്തെപ്പറ്റി ചിന്തിക്കാനാവാത്ത അവസ്ഥയുണ്ടായിരുന്നു. അത് ഒരു കൺസ്യൂമർ കാലത്തിലെത്തുമ്പോൾ, ന്യൂ ലിബറലിസത്തിൻ്റെ ഒരു കാലത്തിലെത്തുമ്പോൾ ഈ മറ്റത് ആവശ്യാധിഷ്ഠിതമായിട്ടുള്ള, ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു ഇളയ നമ്പൂതിരി പോയി ഒരു സ്ഥലത്ത് സംബന്ധം കൂടുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയുള്ള അഷ്ടിക്ക് വക കിട്ടാൻ വേണ്ടിയും ഒരു രാത്രികാലത്ത് ഊണ് കഴിക്കാൻ വേണ്ടിയും അതോടൊപ്പം അയാൾക്ക് അയാളുടേതായിട്ടുള്ള ബയോളജിക്കൽ നീഡ്സ് നിർവഹിക്കാൻ വേണ്ടിയുമുള്ള ഒരു അത്താണി എന്ന നിലയിൽ അയാളതിനെ കാണുകയും, എന്നാലും പ്രഭു കുടുംബങ്ങൾ അതൊരു വലിയ മേന്മയായിട്ട് കണക്കാക്കുകയും ചെയ്തിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ അത് മാറിയിട്ട് ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു ആർഭാടമാണ് എന്നുള്ളൊരു തരത്തിൽ, അല്ലെങ്കിൽ ആർഭാടത്തോട് അതിശയോക്തിപരമായ ഒരു ആസക്തിയുള്ള ഒരു സമൂഹം രൂപപ്പെട്ടു വരുമ്പോൾ പട്ടിണി കിടന്നാലും ആർഭാടം, പട്ടിണി കിടന്നാലും നമുക്ക് അഭിമാനം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയാം, പക്ഷേ പട്ടിണി കിടന്നാലും അഭിമാനത്തെക്കാളും പ്രധാനം ആർഭാടമാണ്. അപ്പോൾ ആർഭാടത്തിന് വേണ്ടി അഭിമാനം പണയം വയ്ക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ അഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് ആർഭാടം സ്വീകരിക്കുന്നവരുണ്ട്. അതൊക്കെ ഈ ന്യൂ ലിബറലായിട്ട് വരുന്ന ഒരു പ്രത്യേക നാട്ടു നടപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വരുന്നിടത്ത് മനുഷ്യൻ മനുഷ്യനല്ലാതായി തീരുകയും മറ്റേതോ ഒരു വിചിത്ര മൃഗമായി തീരുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിലുള്ള നമ്മുടെ ഒരു ആനിമാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും അധികം പ്രകോപിതമായി തീരുന്നത് നമുക്ക് കൂടുതൽ പണം പണം ആർത്തി ആർത്തി എന്ന് നമ്മൾ ശബ്ദിച്ചു തുടങ്ങുകയാണ്. ഇപ്പോൾ ആർതർ മില്ലറും ടെന്നീസ് വില്യംസും ഒക്കെ അമേരിക്കൻ ജീവിതത്തിൽ നിന്നുകൊണ്ട് ക്യാപിറ്റലിസത്തിൻ്റെ ആദ്യകാല ആക്രമണത്തെ വ്യാഖ്യാനിക്കുമ്പോൾ, ഇപ്പോൾ ടെന്നീസ് വില്യംസിൻ്റെ സ്ട്രീറ്റ് കാർ നെയിം ഡിസയർ എന്ന് പറയുന്നത് എന്താണ്, ആർഭാടത്തിന് വേണ്ടി അഭിമാനം നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ്, ഒരു പെൺകുട്ടിയുടെ കഥയാണ് അതിനകത്ത് പറയുന്നത്. ആർഭാടപൂർണമായ ഒരു പുറം ജീവിതം എന്നുള്ളതാണ്. അതിനുവേണ്ടി മനുഷ്യർ തമ്മിലുള്ള ബന്ധമില്ലാതായി തീരുകയും ആ ബന്ധങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ അതൊരു ഭൂതകാലമാണ് എന്ന് കണ്ട് വേദനിക്കുകയും ചെയ്യുന്ന, തകർന്നു പോവുകയും ചെയ്യുന്ന മനസ്സുകളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് അവിടുത്തെ എഴുത്തുകാർ കണ്ടെത്തും. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മുടെ എഴുത്തുകാർക്കൊന്നും അത്രയ്ക്ക് സത്യസന്ധതയോടെ ഈ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയുകയില്ല. അത് മറ്റൊരു വസ്തുവാണ്. ഇവിടെ ഇപ്പോഴും പറയുന്ന ഖസാക്കിൻ്റെ ഇതിഹാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വോത്തര കൃതി എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അതുകൊണ്ട് അത് പറയേണ്ട കാര്യം. ഞാനിപ്പോൾ ഈ ഉത്തരകേസിനെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യൻ എന്തുകൊണ്ട് ഒരു വനമൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പിന്തള്ളപ്പെടുന്നു? ഇപ്പോൾ ഫ്രോയിഡ് പറയുന്നത് അൻ ആനിമൽ ഈസ് തെയർ ആൻ ആനിമാലിറ്റി എലിമെൻറ്റ് ഈസ് തെയർ ഇൻ എവറി ഹ്യൂമൻ ബീയിങ് ദാറ്റ് വുഡ് റിവോൾട്ട് അഗൈൻസ്റ്റ് സിവിലൈസേഷൻ എന്നുള്ളതാണ്. നമ്മുടെ ഈ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഈ മൃഗങ്ങളെ പിച്ചി ചീന്തിക്കൊണ്ട് ആ ആനിമൽ പുറത്തേക്ക് വരും
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആനിമൽ എന്ന് പറയുന്നത് സബ്മർജഡ് ആയിട്ടുള്ള ഒരു ആനിമലല്ല, എ ഷോയി ആനിമൽ. ഞാൻ പുറമേ വരുമ്പോഴത്തേക്ക് എൻ്റെ ആർഭാടം, ഞാൻ എനിക്ക് ഒരു കാറ് പോലെ സ്ത്രീധനമായിട്ടൊരു കാരവാൻ തന്നെ വേണം എന്ന് പറയുന്ന തരത്തിൽ ഒരാൾ മാറി വരുന്ന അത് വേറൊരു തരം ആനിമാലിറ്റിയാണ്. അതായത് ഒരു മെക്കനൈസേഷൻ്റെയും ടെക്നോളജിയുടെയും ഒരു യുഗത്തിൽ സംഭവിക്കുന്ന ആനിമാലിറ്റിയുടെ മറ്റൊരു ഭീകര രൂപമാണ്. നമ്മളിപ്പോൾ സയൻസ് ഫിക്ഷനൊക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏലിയൻ എന്നൊക്കെ പറഞ്ഞ കുറേ കൺസെപ്റ്റൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. ദേ ആർ ഏലിയൻസ്. ഏലിയൻസ് വെച്ചാൽ മനുഷ്യൻ്റെ സ്വഭാവവിശേഷങ്ങളുള്ളവരല്ല, അതിനും അപ്പുറമുള്ള കഴിവുകളുള്ളവരാണ്. അപ്പോൾ ആ ഒരു ഏലിയൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ഏലിയൻസ് എന്ന് പറയുന്നത് ഈ സബ്ഹ്യൂമൻ എന്ന് പറയുന്നതിനേക്കാളും കുറേ കൂടി മാരകമായ ഒരു പ്രയോഗമാണ്. നമ്മുടെ ഈ സയൻസ് ഫിക്ഷനിൽ നമ്മൾ കാണുന്ന ഏലിയൻസ് എന്ന് പറയുന്നത് ഏലിയൻസിൻ്റെ ഒരു രാജ്യമാണ് ഫ്യൂച്ചറിസ്റ്റ് എന്ന് പറയുന്ന ചില കൃതികളാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് നൗ ഐ വാണ്ട് ടു ബി ആൻ ഏലിയൻ. ഏലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ ഒരു ആർഭാടത്തിൻ്റെ ഒരു ശൂന്യാകാശത്തേക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന, കഴിയുമെങ്കിൽ ആ പറഞ്ഞ നമ്മളീ കോവിഡ് കാലത്തിടുന്ന പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഞാൻ മറ്റൊരു വിചിത്ര ജീവിയാണെന്ന് തോന്നത്തക്ക തരത്തിൽ എൻ്റെ ഭാര്യയും കൂട്ടി ഇങ്ങനെ പറന്നു പോകുന്നൊരവസ്ഥ, എല്ലാവർക്കും മീതെ എന്ന് പറയുന്ന ഒരവസ്ഥ, ആ ഒരു ഏലിയൻ കൺസെപ്റ്റ്, അതാണ് യഥാർത്ഥത്തിൽ കൺസ്യൂമറിസം കൊണ്ടുവരുന്നത്. അത് ഈ പറഞ്ഞ സബ്ഹ്യൂമൻ സ്റ്റേറ്റിനേക്കാളും അവിടെ ഈ പറഞ്ഞ ഈ ലൈംഗികത എന്നൊക്കെ പറയുന്ന ഒരുപാട് അത് സബ്ഡ്യൂ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഒരുപാട് സപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഒരുപാട് കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. കമേഴ്ഷ്യലൈസേഷൻ ഓഫ് സെക്സ്. അവിടെ ഈ സെക്സും ഈ മനുഷ്യൻ്റെ ജീവിതവും തമ്മിൽ ഉള്ള ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി വരികയാണ്, ഒരു വിടവ് ഉണ്ടായി വരികയാണ്. അല്ലെങ്കിൽ ആ സെക്സിൻ്റെ ശക്തി കൊണ്ട് സ്ത്രീയെയും പുരുഷനെയും യോജിപ്പിച്ച് അതിനെ ഒരു പ്രണയത്തിൻ്റെ മണ്ഡലമാക്കി മാറ്റിക്കൊണ്ടുവരാൻ കഴിയാത്ത തരത്തിൽ ഈ സമ്മർദ്ദശക്തികൾ, ബാഹ്യമായിട്ടുള്ള ഈ കൺസ്യൂമറിസത്തിൻ്റെ സമ്മർദ്ദശക്തികൾ ആർഭാടത്തിൻ്റെ ഒരു ലോകം കുമാരീ കുമാരന്മാർക്കായിട്ട് പണിതു കൊടുക്കുകയും അവർ ആ തരത്തിൽ ആരോചിച്ചാൽ ഇവർ ഈ കുമാരീ കുമാരന്മാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിരാശ്രയരാണ്. അവർ ഇതിനൊപ്പിച്ച് അവരുടെ രൂപം മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഒരു അപജയത്തിൻ്റെ കഥയാണ് നമ്മൾ കാണുന്നത്. അയാളെ തൂക്കിക്കൊന്നാലും അയാളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയെ നമുക്ക് തൂക്കിക്കൊല്ലാൻ പറ്റുകയില്ല. നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ് അതിൽ നിന്ന് വെറുതെ ഈ ന്യൂ ലിബറലിസം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വായ്ത്താരി മുഴക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടെ ഭരിക്കുന്നവരൊക്കെ ന്യൂ ലിബറലിസത്തിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. അവരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്രൗര്യത്തിൻ്റെ മുഴുവൻ അതുപോലെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എലക്റ്റഡ് ഗവൺമെൻറ് ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റിനുള്ള സാമാന്യ മര്യാദകളുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായി മനുഷ്യരാണ് എന്നുള്ളൊരു ബോധം നിലനിർത്തുന്ന ഒരു മിനിമം പരിപാടി അവർക്കുണ്ടാകണം. ആ മിനിമം പരിപാടി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ തലത്തിൽ, ഭരണകൂട തലത്തിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ മാത്രമായിട്ട് പറഞ്ഞതല്ല. ഇപ്പോൾ ഈ പറയുന്ന ഈ ന്യൂ ക്യാപിറ്റലിസ്റ്റ് കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് ഈ തരത്തിൽ ഈ കൺസ്യൂമറിസ്റ്റ് ആർഭാടം കൊണ്ട് ഒരു ഏലിയനേഷൻ പലതരത്തിലും. മാർസാണ് ആദ്യം ആ ഏലിയനേഷൻ്റെ തിയറി കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി അവൻ്റെ ഉൽപ്പന്നത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയും ഉൽപ്പന്നം മറ്റാരുടെയോ സ്വന്തമായി തീരുകയും അത് പിന്നീടൊരു ചരക്കായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുകയും അത് വലിയ വില കൂടിയ ഒരു ആകർഷണ രൂപമായിട്ട് ജനങ്ങളെ വ്യാപമോഹിപ്പിക്കുകയും ചെയ്യുന്നൊരു വലിയൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. മാർസ് പറയുന്ന അതിൻ്റെ അകത്ത് വരുന്ന ഒരു ഇതിനെയാണ് അദ്ദേഹം ഫെറ്റിഷ് എന്ന് പറയുന്നൊരു വാക്കുകൊണ്ട് വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിപ്പോൾ ഫ്രോയിഡ് ഈ ഫെറ്റിഷ് എന്ന് പറയുന്ന എല്ലാത്തിലും ഒരു സെക്സിൻ്റെ എലിമെൻറ്റ് കാണുന്നു. അതൊരു ഇന്നർ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ആനിമാലിറ്റിയുടെ ഒരു അട്രാക്ഷൻ പോലെ ഒരു സംഭവം എല്ലാ വസ്തുക്കളിലും അടങ്ങിക്കിടപ്പുണ്ട്. അതിനെയാണ് അദ്ദേഹം ഫെറ്റിഷ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ അല്ലാതെ മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു ഫെറ്റിഷുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഉൽപ്പന്നം, എൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഒരു ഉൽപ്പന്നം അത് കടയിലെത്തുമ്പോൾ നിങ്ങൾ
അത് ലുലു മാളിൽ എത്തുമ്പോഴത്തേക്ക് അതൊരു വലിയ ആകർഷണ ശക്തിയുള്ള ഒരു പദാർത്ഥമായിട്ട് മാറുകയാണ്. അതിനുവേണ്ടി പരസ്യം കൊടുക്കാനായിട്ട് സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ കാണുകയാണ്. കുറേ പെൺകുട്ടികളൊക്കെ മലർന്ന് മുകളിൽ നിന്ന് താഴെട്ടൊക്കെ വന്ന് വീഴുന്നതും അത് ആസ്വദിച്ചുകൊണ്ട് ഒരു പുരുഷൻ നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു പരസ്യചിത്രം നമ്മളിടയ്ക്ക് കണ്ടു. പക്ഷേ അത് ആ പരസ്യചിത്രം നമ്മൾ കാണുമ്പോൾ അതെന്തോ ഫോഗെന്നൊക്കെ പറഞ്ഞ എന്തോ ഈ മണപ്പിക്കാനുള്ള എന്തോ സാധനത്തിൻ്റെ പരസ്യമാണ്. പക്ഷെ അതിൽ നമ്മൾ കാണുന്നത് അത് ഞാൻ പറഞ്ഞില്ല, അതൊരു വെറും ഒരു പരസ്യമാണെങ്കിലും വളരെ ഇതായിട്ടുള്ളൊരു പരസ്യമാണെങ്കിലും വളരെ നിസ്സംഗമായിട്ട് നമുക്ക് നോക്കിയിരിക്കാമെങ്കിലും കുറേ ഏറെ പേർക്ക് ആസ്വദിക്കാമെങ്കിലും ഒരു ചെറിയ ജലദോഷം വരുമ്പോഴത്തേക്ക് ഒന്ന് തുമ്മിക്കൊണ്ട് പെൺകുട്ടികൾ പടപടാ നിലത്തേക്ക് പതിക്കുകയും ഒരു പുരുഷൻ അജയനായിട്ട് അങ്ങനെ നിൽക്കുകയും കുറേ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഈ പറയുന്ന ഈ ജലദോഷത്തിൻ്റെ അണുക്കളെയോ അല്ലെങ്കിൽ ഈ അലർജിയോ ഒക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഫോഗ് എന്ന് പറയുന്ന ഈ ശക്തിമാനായിട്ടുള്ള ആ സാധനം ഞാൻ മണപ്പിക്കുന്നതുകൊണ്ട് ഈ വീഴ്ചകളൊക്കെ കണ്ട് രസിച്ച് നിൽക്കാൻ എനിക്ക് കഴിയുന്നു എന്ന് പറയുമ്പോഴും അവിടെ വീഴുന്ന പെൺകുട്ടികളുടെ പടപടാ വീഴുന്ന പെൺകുട്ടികളുടെ ഒരു കാഴ്ചയുണ്ട്. അത് ആധുനിക സമൂഹത്തിൻ്റെ ഒരു കാഴ്ചയാണ്. അവർ വീണുകൊണ്ടിരിക്കുകയാണ്. അവർ വളരെ ഈ പറഞ്ഞില്ലേ ഫാഷനബിളായിട്ടുള്ള ഗേൾസാണ്. വളരെ ഉന്നതമായ ഒരു തലത്തിൽ അയാളെപ്പോലെ തന്നെ ഉന്നതമായ തലത്തിൽ നിൽക്കുന്നവരാണ്. പക്ഷേ അവർ ആത്യന്തികമായി വീഴുകയാണ്. അവരും ഈ പറഞ്ഞില്ല ഈ തരത്തിലുള്ള ഈ കൺസ്യൂമറിസ്റ്റ് ആർഭാടത്തിൻ്റെ പിന്നാലെ പോയി അവർ തകർന്നു വീഴുകയാണ്. ആ തകർന്നു വീഴുന്നതിൻ്റെ ആസ്വാദ്യതയാണ് ഈ ഫോഗ് എന്ന് പറയുന്ന ആ ഒരു സാധനം മൂക്കിൽ മണത്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ വേറെ അതിൻ്റെ വേറെ ഒരു പരസ്യമുണ്ട്, ലോകത്തിലെല്ലാം പറന്നുപോയി പറന്നുപോയിട്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള മണം മാത്രം വിട്ടുപോയിട്ടില്ലല്ലോ എന്നൊരു പെൺകുട്ടി അവിടുത്ത് പറയുന്നു. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ആശാൻ്റെയും വയലോപ്പിള്ളിയെയും ആശാനെ പറ്റിയൊക്കെ എഴുതുമ്പോഴത്തേക്ക് മാഷ് വിജയം മാഷ് ഒരു പ്രത്യേക പോയിൻ്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ട് അതിലെന്തുകൊണ്ടാണ് ഗന്ധം എന്ന് പറയുന്ന ഒരു വലിയ ഒരു മോട്ടിഫായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ മോട്ടിഫായിട്ട് അതിനെ ഉപയോഗിക്കും. ഞാൻ അത് ആലോചിച്ച് പോവുകയാണ്. ഇപ്പോൾ ആശാൻ്റെ കവിതകളിൽ ഇപ്പോൾ സൗരഭോൽക്കട നാഫി കൊണ്ട് മൃഗം കണക്കനുമേയമായെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തെ ബ്ലാസ്റ്റ് ചെയ്യുന്നത് ഒരു മൃഗത്തിൻ്റെ നാഫിയിൽ നിന്ന് വമിക്കുന്ന സൗരഭ്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സെക്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ആ തരത്തിൽ ആ പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്വാഭാവികമായ ഒരു സ്വാരസ്യമാണ്, അതാണ് ദൈവം എന്നുള്ള തരത്തിൽ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മറ്റുള്ള പഴയ ബ്രാഹ്മണീയമായ സങ്കല്പങ്ങളൊക്കെ തകർന്നു പോവുകയാണ്. അത് മാത്രമല്ല മദന്നെ തേടി ലീല പോകുമ്പോഴും അല്ലെങ്കിൽ ചണ്ടാല ഭിഷയിൽ ഇത് യജമാനെ മണത്ത് പോകുന്ന ശ്വാവിനെ പോലെ ആ പെൺകുട്ടി പോയി എന്നൊക്കെ പറയുമ്പോഴും ഒക്കെ ആ മണം എന്ന് പറയുന്നത് ഒരു വലിയ ഗന്ധം എന്ന് പറയുന്നത് സ്ത്രീക്ക് പുരുഷനെ കണ്ടെത്താനും പുരുഷന് സ്ത്രീയെ കണ്ടെത്താനും ഉള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പരസ്യങ്ങളിൽ നമ്മൾ നോക്കുക, അതിലിപ്പോൾ രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ എല്ലാം പറന്നു പോയിട്ടും ആ മണം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ആ മണം എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മണമാണ്. ആ മണത്തിനെയാണ് നമ്മൾ ആദരിക്കുന്നത്, അല്ലാതെ നൈസർഗികമായിട്ടുള്ളൊരു മണമല്ല. ഒരു ആർഭാടമായി തീരുന്ന ഫോഗ് എന്ന് പറയുന്നൊരു മണം നമ്മുടെ ഈ ദൈവമായിട്ടുള്ള മണത്തെ മറികടക്കുന്ന ഒരു മണം വരികയാണ്. അതിൽ ഈ എല്ലാം പറന്നു പോകുന്ന ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നു, സകലതും നശിച്ചു, എല്ലാത്തിനെയും പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ അയാളെ ആ ഷർട്ടുമൊക്കെ കീറി പോകുന്നുണ്ട്. പക്ഷേ പെണ്ണ് വന്ന് പറയുന്നത് എല്ലാം പോയിട്ടും നിങ്ങളുടെ മണം മാത്രം ബാക്കി നിൽക്കുന്നില്ല. ഇത് എന്ത് തരം മണമാണ്? എന്ത് തരം മണം എന്ന് വെച്ചാൽ അത് മനുഷ്യൻ്റെ മണമല്ലേ? മനുഷ്യേതരമായ മനുഷ്യാതീതമായ ഒരു മണം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയെ ഈ പാമ്പിനെ കൊണ്ടുവന്ന് കൊന്ന ഈ ക്രൂരൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ എന്ന് നമുക്ക് പറയാം. ആ ചെറുപ്പക്കാരനും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിശേഷപ്പെട്ട മണം ആഗ്രഹിക്കുന്നു. അത് മനുഷ്യൻ്റെ ഒരു അംബിഷൻ്റെ ഒരു ഭാഗമാണ്. ദുരാഗ്രഹങ്ങളുടെ അംബിഷൻ, നമുക്ക് ദുരാഗ്രഹമെന്നും അർത്ഥം കൊടുക്കാം. അപ്പോൾ ആ ദുരാഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളല്ല നമുക്കുള്ളത്, നമ്മൾ ദുരാഗ്രഹങ്ങളുടെ ഒരു വർത്തമാനകാലമാണ്. ദുരാഗ്രഹങ്ങളുടെ വർത്തമാനകാലത്തിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണകൂടവും നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ജീവിത ക്രമങ്ങളുമെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ദുരാഗ്രഹത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ആ വന്യത തന്നെയാണ്. ആ വന്യത എന്ന് പറയുന്നത് പുതിയ മാർക്കറ്റിൻ്റെ ഉൽപ്പന്നമാണ്. ഇറ്റ്സ് എ മാർക്കറ്റ് പ്രൊഡക്ഷൻ. ആ സെൻറ്റെന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോ
നാച്ചുറൽ സെൻറ്റ് ബട്ട് ഇറ്റ് ഈസ് എ മാർക്കറ്റ് പ്രൊഡക്ഷൻ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരാളെ തൂക്കിക്കൊല്ലുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഭരണകൂടത്തിനെ തൂക്കിക്കൊല്ലാനാവില്ലല്ലോ, ഭരണകൂടത്തിനെ നമുക്ക് തൂക്കിക്കൊല്ലാനാവില്ല. അതുകൊണ്ട് ഭരണകൂടം തന്നെയാണ് ഇത്തരം പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പോൾ വരുന്ന ഒരു കൺസ്യൂമറിസ്റ്റ് ക്യാപിറ്റലിസവും അതിൻ്റെ കൂടെ വരുന്നൊരു ക്രിപ്റ്റോ ക്യാപിറ്റലിസവും കൂടി എങ്ങനെയാണ് മനുഷ്യനെ അതിന് വഴിപ്പെടുത്തിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ക്രൂരവും നിന്ദ്യവുമായ ഒരു രൂപമായിട്ടാണ് നമ്മൾ ഈ സ്ത്രീധന മരണത്തെ കാണേണ്ടത്. ഈ തരത്തിൽ അതിൻ്റെ ഒരു സോഷ്യലായിട്ടുള്ള പരിസരത്തിൽ നിന്ന്, പൊളിറ്റിക്കലായിട്ടുള്ള പരിസരത്തിൽ നിന്ന്, എക്കോണമിയുടെ പരിസരത്തിൽ നിന്ന് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട്, എല്ലാ എക്കോണമിയാണ് എക്കോണമിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. ആ എക്കോണമി മാറ്റി വെച്ചുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവന് ഇന്ന ഇന്ന യോഗ്യതകളുണ്ടാകണം, അവനെ തൃപ്തിപ്പെടുത്താൻ, നമ്മളിപ്പോൾ പണ്ട് ദൈവങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് നല്ല വിളവ് കിട്ടാൻ വേണ്ടി ശിശുക്കളെ ബലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഏറ്റവും പ്രാകൃതമായ സമൂഹത്തിലുണ്ടായിരുന്നു. നല്ല വിളവ് കിട്ടാനായിട്ട് ശിശുക്കളെ ബലി കൊടുക്കുക എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഇവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു ബലിയാണ്. അതായത് എൻ്റെ മകൾക്ക് ഒരു നല്ല വിളവുള്ള ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ എല്ലാ സമ്പാദ്യവും ബലി കൊടുക്കുകയാണ്. പണ്ട് കായൻ്റെ ഏറ്റവും വിലയുടുപ്പുള്ള ധാന്യശേഖരം ദൈവത്തിന് ബലി സമർപ്പിക്കുന്നത് പോലെ, ആ ബലി ആട്ടുംകുട്ടിയെ സമർപ്പിക്കുന്നത് പോലെ, എൻ്റെ ഇത്രയും കാലത്തെ അധ്വാനത്തിൻ്റെ എല്ലാ സമ്പാദ്യവും ഞങ്ങൾ അവിടെ കൊണ്ട് ബലി വയ്ക്കുകയാണ്. അതുപോലെ ഈ പറയുന്ന കല്യാണം കഴിക്കാൻ വരുന്ന ചെറുക്കൻ്റെ മുമ്പിൽ ഇതെല്ലാം ഈ സമ്പാദ്യങ്ങൾ മുഴുവൻ കൊണ്ട് ബലി വയ്ക്കുകയാണ്, ബലി കൊടുക്കുകയാണ്. ബലി കൊടുത്തിട്ടാണ് നീ ഇവളെ ഏറ്റെടുത്തോളൂ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നരവംശാസ്ത്രപരമായിട്ടും സാമൂഹ്യ ശാസ്ത്രപരമായിട്ടും ഒരുപാട് കാലമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. നമ്മൾ ഈ പ്രണയത്തിൻ്റെയൊക്കെ കാലം വരുമ്പോൾ, സോഷ്യലിസ്റ്റ് റിയലിസത്തിൻ്റെയൊക്കെ കാലം വരുമ്പോൾ, ഈ മനുഷ്യ സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെട്ടു വരുന്ന പോരാട്ടങ്ങളുടെ കാലം വരുമ്പോൾ നമ്മളിതിനെയൊക്കെ ഒരു വലിയ പരിധി വരെ നിരസിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് പൂർവാധികം ശക്തിയോടുകൂടി സമൂഹത്തിൽ ഒരു വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയും നമ്മളെയൊക്കെ അതിൻ്റെ ഇരകളാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇരകൾ മാത്രമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉത്തരവധ കേസായാലും വിസ്മയാവധ കേസായാലും ഇവിടെ നടക്കുന്ന സ്ത്രീധന മരണ കേസുകളൊക്കെ ആയാലും, അല്ലെങ്കിൽ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തും കൊലപാതകം നടക്കുന്ന കേസുകളായാലും, അതിൻ്റെ പിന്നിലൊക്കെ ഒരു എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ എക്കോണമിയുടെ ദറ്റ് ക്രൂവൽ എക്കോണമി എന്ന് പറയാവുന്ന, അതായത് മനുഷ്യനെ മനുഷ്യനില്ലാതാക്കി തീർക്കുന്ന, കുറേ പേർക്ക് ഏലിയനായി തീരേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും വെർച്വൽ ക്യൂവിനെ പറ്റി സംസാരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടപ്പുകളെപ്പറ്റിയും ബാഹ്യാകാശ സാങ്കേതിക ഗവേഷണത്തെപ്പറ്റിയും അതാണ് പ്രധാനം എന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലത്തെ പത്രത്തിലും ഒന്ന് ഇവിടെ ഇരുട്ടാകാൻ പോവുകയാണ്, ഇപ്പോൾ ഇന്ന് നിർമ്മലാ സീതാരാമൻ പറയുന്നു അതൊന്നും അല്ല, കൽക്കരിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് നിർമ്മലാ സീതാരാമൻ പറയുന്നു. അപ്പോൾ അതോടുകൂടി അത് തീർന്നു. നിർമ്മലാ സീതാരാമൻ എന്ത് പറഞ്ഞാലും കേരളത്തിന് കേരളത്തിൻ്റേതായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. എന്താണ് നമ്മുടെ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭരണാധികാരി പറയുന്നത്, മുഖ്യ ഭരണാധികാരി പറയുന്നത്, നമുക്ക് ബിൽ ഗേറ്റ്സ് എന്തുകൊണ്ട് വരും ആ ഏലിയൻസിൻ്റെ ലോകത്തിലേക്ക്? നമുക്ക് ഇത് ഒരു ഏലിയൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ശരിക്കും ഇപ്പോൾ ഒരു മൊബൈൽ, ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു പഴമക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അത് പറഞ്ഞില്ലേ, ഈ പുതിയ മെഷീനറികൾ വേണ്ടെന്ന് അങ്ങനെ പൊരുത്തപ്പെടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അവൻ ഏലിയനാണോ അതോ ഈ സാധനം ഏലിയനാണോ എന്നുള്ള കാര്യം സംശയമാണ്. ഞാനൊരു 70 വയസ്സായ വൃദ്ധനാണ്, എനിക്കിത് ശരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്തിന് ഏലിയനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇതെന്ന് പറയുന്നത്, ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒരു സജീവ കഥാപാത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് എത്രമാത്രം ശരിയാണ് തെറ്റാണെന്നുള്ളതിൽ അത് നമുക്ക് ഇത് രണ്ടും കൂടെ ഒരു അനുരഞ്ജനമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ജലവൈദ്യുത പദ്ധതിക്കാണോ, പുതിയ സ്റ്റാർട്ടപ്പുകൾക്കാണോ? നമ്മൾ ബിൽഗേറ്റ്സിൻ്റെ 12 സ്ഥാനങ്ങളിൽ സ്റ്റാർട്ടപ്പ് നടത്താനുള്ള അതിലാണോ നമ്മൾ ഉന്മാദം കൊള്ളേണ്ടതെന്ന് ചോദിക്കുമ്പോൾ,
നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ശബരിമലയിൽ വെർച്വൽ ക്യൂ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ടി സി എസിനെ കൊണ്ടുവരണം എന്ന് പറയുമ്പോഴത്തേക്ക് വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് തന്നെ ഈ തരത്തിൽ ഒരു ഏലിയൻ എന്ന് പറയുന്ന വേറെ ഒരു മറ്റൊരു നിഴൽ ജീവിതത്തിന് മറ്റൊരു നിഴലുണ്ടാക്കുന്ന ഒരു ഒരു ക്യൂവിൻ്റെ ഒരു ആക്ച്വലായിട്ടുള്ള ക്യൂവിൻ്റെ മുന്നോടിയായിട്ട് മറ്റൊരു നിഴലുണ്ടാക്കുക ഒരു നിഴൽ സ്വരൂപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഏലിയൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് നമ്മുടെ ജീവിതവുമായിട്ട് കുറേയധികം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നൊരു കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഈ നിഴലുകൾക്ക് വിധേയമായി തീരുമ്പോൾ അല്ലെങ്കിൽ ഏലിയൻസിന് വിധേയമായി തീരുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഇപ്പോൾ കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചില ഭരണാധിപന്മാരുടെ ആർത്തി കണ്ട് കഴിഞ്ഞാൽ തോന്നും ഈ ടു ബി ഏലിയൻ ഈസ് സംതിങ് ഗ്രേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഏലിയനായി കഴിഞ്ഞാൽ എനിക്ക് ആകാശത്ത് നിന്ന് താഴെ കിടക്കുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് ആ ധനസഹായ മാസം 5000 രൂപ വീതം നിങ്ങൾ കോവിഡ് മരിച്ച കൊണ്ടാണ് മരിച്ചതെന്ന് ശരിയായോ തെറ്റായോ എവിടെ നിന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുകയാണെങ്കിൽ 3 വർഷക്കാലം 5000 രൂപ വീതം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ടിരിക്കും. അതൊരു ഏലിയന് മാത്രം കഴിയുന്ന, പണ്ട് ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു സിദ്ധിയായിരുന്നു ഇങ്ങനെ പാവപ്പെട്ടവരുടെ ആ വീടുകളിലൊക്കെ ആവശ്യമുള്ള എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മളെ തന്നെ ഉയർത്തി കാണിക്കുന്നതിന് ഉതകുന്ന ഒരു സംവിധാനമായിട്ട് സങ്കേതമായിട്ട് ഇത് മാറുകയാണ്. ആ എക്കോണമിയിൽ വരുന്നൊരു ഗ്യാപ്പ്, അതായത് ഞാൻ കോവിഡ് പിടിച്ചു മരിച്ച ഒരു ബി പി എൽ കുടുംബമാണ് എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന ഒരു നിലവിളി ഈ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയും അങ്ങനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ധനം ഞാൻ എവിടെ നിന്ന് സമാഹരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം, എവിടെ നിന്ന് കടമെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ കടം ഈ ഭിക്ഷയാചിക്കുന്നവൻ്റെ തലയെടുത്തു കൊണ്ടുപോകുന്ന കടമാണ് എന്ന് ഈ ഭിക്ഷ കൊടുക്കുന്നവനും വാങ്ങുന്നവനും അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ ഒരു എക്കോണമിയാണ്, ആ എക്കോണമിയുടെ ക്രൗര്യമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സ്ത്രീധന പീഡന വധത്തിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളത്. ഞാനതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരാൾ ചെയ്ത ഒരു ക്രൗര്യം അതില്ലാതാകുന്നില്ല, അയാളൊരു ക്രൗര്യത്തിൻ്റെ പ്രതിനിധിയാണ്. പക്ഷേ അത് വർത്തമാനകാലത്തിൻ്റെ ക്രൗര്യമാണ്, അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ക്രൗര്യമാണ്. സ്റ്റേറ്റിൻ്റെ ക്രൗര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അധികാരത്തിൻ്റെ നില ഉറപ്പിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മുസൽമാൻ്റെ രക്തം അവിടെ ഒഴുകണം, അല്ലെങ്കിൽ വേറെ ഹിന്ദുവിൻ്റെ രക്തം ഒഴുകണം, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഒളിപ്പോരുകൾ നടന്നുകൊണ്ടിരിക്കണം, ടെററിസം ഉണ്ടായിരിക്കണം, താലിബാൻ ഉണ്ടായിരിക്കണം, ISL ഉണ്ടായിരിക്കണം, ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസം ഉണ്ടായിരിക്കണം, ഹിന്ദു ഫണ്ടമെൻ്റലിസം ഉണ്ടായിരിക്കണം. ഇതൊക്കെ മനുഷ്യൻ മനുഷ്യനെ എന്തുകൊണ്ട് ഹിംസിക്കണം, എന്തുകൊണ്ട് മറ്റവനെ ഇല്ലാതാക്കണം എന്ന് ഉപദേശിക്കുന്ന ആ തത്വസംഹിതകളാണ്. അതിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കണം. അതിലാണ് എൻ്റെ അധികാരത്തിൻ്റെ മന്ദിരങ്ങൾ ഞാൻ പടുത്തുയർത്തുന്നത് എന്ന് കരുതുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇതൊക്കെ അനിവാര്യമായി തീരുന്ന മനുഷ്യ മനസ്സുകളെ വികൃതമാക്കി തീർക്കുകയും ഈ നേരത്തെ പറഞ്ഞതുപോലെ അവമാനവീകരണത്തിലൂടെ ഒരു വന്യമൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് നിസ്സഹായമായൊരവസ്ഥയിലേക്ക് കൊണ്ട് എന്നെത്തിക്കുകയും നമ്മുടെ കുട്ടികൾ പുരുഷന്മാരും സ്ത്രീകളും അല്ലെങ്കിൽ കുമാരി കുമാരന്മാർ അവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഉത്തരയുടെ കൊലപാതകത്തിൻ്റെ പാഠം നമുക്ക് നൽകുന്നത്. അതിനെന്ത് ശിക്ഷ നൽകുന്നു, ആ ശിക്ഷ കൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൊണ്ട് ആ അയാൾ കുറ്റവാളി തീർച്ചയായിട്ടും ബുക്ക് ചെയ്യപ്പെടേണ്ട ആവശ്യമാണ്, അത് നടക്കുന്നുണ്ട്, അത് കോടതിക്ക് ഉചിതമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഒരു ഭരണകൂടത്തിൻ്റെ ഈ പറഞ്ഞ തരത്തിലുള്ള, ഞാൻ പറഞ്ഞ ഈ 1-2 പരസ്യങ്ങളുടെ കാര്യം പറഞ്ഞതുമല്ല, പെൺകുട്ടികളിങ്ങനെ പടപട വീഴുകയാണ്, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പുരുഷനോട് തോന്നുന്ന മതിപ്പ് എന്ന് പറയുന്നത് ഒരു ഏലിയനായിട്ടുള്ള സെൻറ്റ് ഞാൻ അനുഭവിക്കുന്നു. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ, ഞാൻ പുരുഷൻ്റെ മണമല്ല, ഈ കൊടുങ്കാറ്റുകൾക്ക് കൊണ്ട് പുരുഷൻ്റെ മണത്തെ, സ്ത്രീയുടെ മണത്തെ ഈ കൊടുങ്കാറ്റുകൾക്ക് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു മണം നിങ്ങളുണ്ടാക്കിയിരിക്കുന്നു, ആ മണം കൊള്ളാമല്ലോ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്, അതൊരു വിൽപ്പന ചരക്കാക്കുന്ന, അത് മാർക്കറ്റ് ചെയ്യുന്നൊരു രീതിയാണ്. ആ തരത്തിൽ നിങ്ങളുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ സെൻറ്റ് മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന ഒന്ന് മനുഷ്യൻ്റെ ഗന്ധവും രക്തവുമാണ് എന്നും അതിൻ്റെ മൂല്യമെന്താണ്, അതിൽ വിരിയുന്ന പ്രപഞ്ചമെന്താണ്, മനുഷ്യൻ്റെ രക്തത്തിൽ വിരിയുന്ന പ്രപഞ്ചമെന്താണ്, അതിൻ്റെ സൗന്ദര്യമെന്താണ്, ആ സൗന്ദര്യത്തിൻ്റെ ലോകമെന്താണ് എന്നുള്ളത് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് ഇത്തരം കേസുകളിൽ നിന്ന് അപ്പുറത്ത് വരുന്നത്. പിന്നെ ഈ കോവിഡിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരുമ്പോൾ
ഉണ്ടാകുന്നൊരു കാര്യം. അതിലിപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് വരെയുള്ളവർക്ക് വാക്സിനേഷൻ വേണ്ടെന്നാണ്. ഇന്നലെ 2 മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് എങ്ങനെ വാക്സിനേഷൻ കൊടുക്കാമെന്നുള്ളതിൻ്റെ കുറച്ച് ചർച്ചയാണ് ഇന്നലത്തെ പത്രങ്ങളിൽ പ്രധാനമായിട്ടും എല്ലാ പത്രങ്ങളിലും വന്നിരുന്നു. അതായത് വാക്സിനേഷൻ കുട്ടികൾക്കും ആവശ്യമായിട്ട് വരും, 2 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അതിൻ്റെ അർത്ഥം 15 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കൊടുത്താൽ മതി എന്നാണ്. ആരാണ് എന്താണ് എപ്പോഴും എങ്ങനെയൊക്കെ പറയുന്നു എങ്ങനെയൊക്കെ പറയണം എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരാൾക്കല്ലേ പറയാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് അന്തിമ വാക്കായി തീരും. അദ്ദേഹത്തെയാണല്ലോ നമ്മൾ ഭരണാധികാരി എന്ന് വിളിക്കുന്നത്. മറ്റുള്ളതെല്ലാം കേട്ടുകേൾവികളും അഭ്യൂഹങ്ങളും മാത്രമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനേക്കാളും വളരെ പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അദാനിക്ക് നമ്മൾ ഈ പറഞ്ഞില്ലേ, നമ്മൾ അദാനിയുമായിട്ട് വളരെ കൃത്യമായിട്ട് ഒത്തുകളിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഈ തൊഴിലാളി വർഗ പാർട്ടി ആയിരുന്നു ഒരു കാലത്ത്, തൊഴിലാളി വർഗ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് തൊഴിലാളി വർഗ പാർട്ടി അങ്ങനെ പൂർണ്ണമായിട്ടായിരുന്നു ഞാൻ പറയല്ല. എന്തായാലും ഒരു ആ തരത്തിൽ ആ സ്വഭാവമുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയെങ്കിലും ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റൈസേഷൻ നടക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് അവർ ശ്രദ്ധിക്കുന്നത് തൊഴിലാളികളുടേതായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അദാനിക്ക് നമ്മൾ എന്തൊക്കെയോ കൈമാറിയെന്ന് പറയുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അദാനിക്ക് കൈമാറി, അതിൻ്റെ കാശും കേന്ദ്ര ഗവൺമെൻറ് വാങ്ങുന്നുണ്ടാകാം. നമ്മളൊരു ബിഡറായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ്, അത്തരത്തിൽ ലേലത്തിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. നമ്മുടെ സ്ഥലം, നമ്മുടെ കേരളം, നമ്മുടെ തിരുവനന്തപുരം, തിരുവനന്തപുരത്തെ വിമാനത്താവളം, അത് അങ്ങനെ ലേലത്തിൽ പോവുകയാണ്. ആ ലേലം വിളിക്കാനായിട്ട് നമ്മുടെ ആ കേരള ഗവൺമെൻറ് അവിടെ ഒരാളായി പോയി ഇരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അദാനി ഇരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ എത്ര തുകയാണ് ഇതിന് കോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഉള്ള വിവരം അദാനിയുടെ ഏജന്റിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അത് വരുമ്പോഴത്തേക്ക് ലേലം നടക്കുമ്പോഴത്തേക്ക് അദാനിയുടേതായിട്ടുള്ള കരിനീക്കമാണ് നടത്തുകയും അത് ലേലം അതിൽ കൈവശപ്പെടുത്തുകയും ചെയ്യുകയാണ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത് ഒരു അർദ്ധരാത്രിയാണ് അതിൻ്റെ കൈമാറ്റം നടത്തുന്നത്. അപ്പോൾ ഇന്ന് പകലാകുമ്പോഴത്തേക്ക് അദാനി അവിടുത്തെ ഒരു അധികാരിയായിട്ട് മാറുകയാണ്. ഏതെല്ലാം അംഗങ്ങളിലെ അധികാരിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൂട. ഈ അധികാരം ഏതെല്ലാം രംഗങ്ങളിലേക്ക് വ്യാപിക്കും എന്നുള്ളതും അറിഞ്ഞുകൂട. വിഴിഞ്ഞത്തും അദാനിയാണ്. അദാനിക്ക് ഈ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ ഈ ഗ്യാസിൻ്റെ ഏർപ്പാടും ഉണ്ടായിട്ടുണ്ട്, അതിലും അദാനി ഒന്നിടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അദാനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. സ്റ്റേറ്റിനെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല രംഗങ്ങളിലേക്കും പതുക്കെ പതുക്കെ സംക്രമിച്ച് കയറുകയും സ്റ്റേറ്റിനേക്കാളും ഒരുപക്ഷെ വിശ്വാസ്യത ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്ന ആ ഒരു സംഭവമായിട്ട് അദാനി മാറുകയാണ്. അദാനിക്ക് സ്തുതി, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അവിടെ ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതിൻ്റെ അവിടെ പണിയെടുക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നതാണ് അവർ എന്ത് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതിൻ്റെ നേതാക്കന്മാർ കുറച്ച് വിഷമത്തോടെ അവർക്ക് ചില ഉത്കണ്ഠകളുണ്ട്. ഉത്കണ്ഠയൊക്കെ അങ്ങ് മാറിക്കൊള്ളും കുറേ കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എയർ ഇന്ത്യ ഷുഡ് ഹാവ് ബീൻ വൗണ്ട് അപ്പ് 10 years ago. അത് ദീപം സെക്രട്ടറിയുടെയാണ്. 10 വർഷത്തിന് മുമ്പ് എയർ ഇന്ത്യ വൈൻഡപ്പ് ചെയ്യേണ്ടിയിരുന്നു. അത് കച്ചവടമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇതാണ്. ഇറ്റ് വാസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ദ ഡിസ്റ്റ് എംപ്ലോയീസ് ഫസ്റ്റ് എന്ന് പറയുന്നത് AAEU സ്റ്റേറ്റ് പ്രസിഡൻറ്റ് KP സുരേഷാണ്. ഇദ്ദേഹം ഒരു ലെഫ്റ്റിസ്റ്റ് സംഘടനയുടെ ആളാണ് എന്നാണ് ഈ ഇതിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് ട്രിവാൻഡ്രം എയർപോർട്ട് ഇൻ അദാനീസ് ഹാൻഡ്സ്, നോട്ട് ഓൾ സ്റ്റാഫ് ഹാപ്പി. എല്ലാ സ്റ്റാഫും അവർക്കത് സുഖകരമായിട്ട് തോന്നുന്നില്ല. അതിൽ പറയുന്ന AAEU എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റിസ്റ്റ് യൂണിയനാണ്. ഇവിടെ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് AAEU എന്ന് പറയുന്ന ലെഫ്റ്റിസ്റ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്,
ആദ്യമായിട്ട് നമ്മളെ വഞ്ചിച്ചത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതൊക്കെ കൈമാറ്റമൊക്കെ നടത്തുമ്പോഴത്തേക്ക് അവിടെ കുറേ തൊഴിലാളികളുണ്ടെന്നും അവരുടെ അവസ്ഥ എന്തായി തീരുമെന്നും നമ്മളിതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും ഉപരോധിക്കണമെന്നും ഈ കൈമാറ്റങ്ങളിലൂടെ നമ്മൾ സഹകരിക്കണമോ നമ്മളും ഒരു ലേലത്തിൽ പങ്കെടുക്കുന്ന ഒരാളായിട്ട് അവിടെ പോയിരുന്ന് വിളി കേട്ടിട്ടാണ് മതിയോ. ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് റൺ ചെയ്യുന്നതാണ്, പ്രൈവറ്റായിട്ടുള്ള എയർ സർവീസസ് ഉണ്ട്, പ്രൈവറ്റ് ബസ്സസ് ഉണ്ട്, പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടാകുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഹാസ് എ സേ ഇൻ ഇറ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു പ്രതിരോധമുണ്ട്. അവിടെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി മുട്ടേൻ്റെ അടുത്ത് മുട്ടുക തന്നെ വേണം. അവിടെയാണ് നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് വേണ്ടി വന്നാൽ അത് വേണ്ടി വരും എന്ന് പറയേണ്ടത്. പക്ഷേ എന്തെങ്കിലും സാമ്പത്തിക നയകാര്യത്തിൽ മോദി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക നയപരിഷ്കരണത്തിൽ ഒരു തുറന്ന ഏറ്റുമുട്ടലിന് ഇവിടുത്തെ ഭരണകൂട ഇവിടുത്തെ സ്റ്റേറ്റ് ഇടതുപക്ഷം എന്ന് പറയുന്ന ഇവിടുത്തെ മന്ത്രിസഭ തയ്യാറായ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ടുള്ള 7 വർഷമാകുമെന്ന് തോന്നുന്നു. ഏതാണ്ട് കഴിഞ്ഞ 6 വർഷക്കാലമായിട്ടുള്ള ഇവിടുത്തെ ഒരു ഇടതുപക്ഷ ഭരണമുണ്ടല്ലോ. ഈ ഇടതുപക്ഷ ഭരണകാലത്ത് നിങ്ങൾ പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി അദാനിക്ക് വിഴിഞ്ഞത്ത് കയറി പറ്റാനുള്ള വഴിയൊരുക്കി കൊടുത്തു. വരച്ചു കഴിഞ്ഞാൽ 80% എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ചിലവാക്കി ചെയ്തതിന് ശേഷം ഇനി ബാക്കി ഒരു 20% ആന വാങ്ങാനായിട്ട് നമുക്ക് ശേഷി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി തോട്ടി വാങ്ങാൻ യാതൊരു നിർവാഹവുമില്ല. തോട്ടി എന്ന് പറയുന്നത് നന്നായിട്ട് ആനയെ ഓടിക്കാൻ അറിയുന്ന എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് നല്ലത്. നമ്മൾ കയറിയിരുന്ന് കഴിഞ്ഞാൽ അതിന്ന് വീണ് പോകും. അതുകൊണ്ട് വിഴിഞ്ഞം ഹാർബർ അദാനിക്ക് കൊടുത്തു. അദാനിക്ക് കൊടുത്തപ്പോഴത്തേക്ക് അന്ന് അതിനെതിരെ ആര് പ്രൊട്ടസ്റ്റ് ചെയ്തു? ഒരു സൗരോർജ കരാറുണ്ടാക്കി കേരളത്തിൽ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ടല്ലോ. അവരാണല്ലോ സൗരോർജത്തിൻ്റെ വക്താക്കളായിട്ട് വന്നത്, സൗരോർജ വ്യാപനത്തിനായിട്ട് വന്നത്. സൗരോർജ വ്യാപനത്തിന് ഒരു കരാറുണ്ടാക്കി, US ഗവൺമെൻറ്റുമായിട്ടൊരു കരാറുണ്ടാക്കി, ആത്മഹത്യാപരമായ ഒരു കരാർ സൗരോർജത്തിൻ്റെ സാങ്കേതിക വിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുകയില്ല എന്ന് ഒരു കരാർ ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കും? എൻ്റെ വീട്ട്, എൻ്റെ പറമ്പ്, അവിടെ കൃഷി ചെയ്ത് എൻ്റെ ഉൽപ്പന്നം, ഞാൻ കഞ്ചാവല്ലല്ലോ നട്ടു വളർത്തുന്നത്, ഞാൻ ഈട്ടിയും തേക്കും അല്ലല്ലോ നട്ടു വളർത്തുന്നത്, എൻ്റെ സ്ഥലം ഞാൻ ഉപയോഗപ്പെടുത്തി എനിക്ക് എൻ്റെ ഉപജീവനം ഞാൻ നടത്തുകയില്ല എന്ന് കരാർ ഒപ്പിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ട്? അങ്ങനെ ഒരു കരാറിൽ സൗരോർജത്തിൻ്റെ കാര്യത്തിൽ സൂര്യൻ നമുക്കും ഇത് ഉദിച്ചുയർന്നു നിൽക്കുന്നു, നമ്മൾ ഒരു ഉഷ്ണരാജ്യമാണ് എന്നാണ് സങ്കല്പം. ആ സ്ഥിതിക്ക് നമുക്ക് ചൂടും പ്രകാശവും തന്നുകൊണ്ടിരിക്കുന്ന സൂര്യനെ എങ്ങനെ ഉപജീവിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ ഉണ്ടാക്കാനുള്ള ശേഷി ഇവിടുത്തെ മിത്തൽ കമ്പനിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ISRO ഭാഗികമായിട്ട് കമേഴ്ഷ്യലൈസ് ചെയ്ത് പ്രൈവറ്റൈസ് ചെയ്ത് അതില്ലാതാക്കി മാറ്റി. ആരും മിണ്ടുന്നില്ല, ആരും അറിയുന്നില്ല. നമ്പി നാരായണൻ മഹാനായിരുന്നു എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഇടതുപക്ഷ ഭരണകൂടം വ്യഗ്രത കാട്ടുന്നത്. ISRO നടന്നുകൊണ്ടിരിക്കുന്ന ISRO എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പങ്ക് ഇവിടെയുണ്ട്. ശ്രീഹരിക്കോട്ടയിൽ മാത്രമല്ലല്ലോ, ഇവിടെയുണ്ടല്ലോ, കേരളത്തിലും ഉണ്ടല്ലോ. അപ്പോൾ ആ കേരളത്തിലുള്ള ISRO എന്ന് പറയുന്ന സ്ഥാപനം നിലനിൽക്കുമ്പോൾ അത് നമ്മുടെ മണ്ണിലായിരിക്കുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ അഭിമാനമായി നമ്മൾ കൊണ്ട് നടക്കുന്നു. നമ്മൾ ഒരു വിക്രം സാരാഭായിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും പറഞ്ഞാണ് PSS എന്നും പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അങ്ങനെ ഉള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു പട്ടികയിൽ കൂടി നീങ്ങി ബാഹ്യാകാശ ഗവേഷണത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മളും ഒരു സ്പേസ് പവറായിട്ട് മാറും. ആ തരത്തിൽ പറഞ്ഞില്ലേ, ആ ഏലിയനുകളുടെ രാജ്യത്ത് നിങ്ങളെങ്ങനെ വിളയാടേണ്ട, നമുക്കും ആ ഏലിയനുകളെ പറ്റി എന്താണെന്ന് അറിയാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു പിന്നീട് ഈ ISRO ആയിട്ട് രൂപാന്തരപ്പെടുന്ന ഈ കേന്ദ്രം എന്ന് പറയുന്നത്. സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ്. എങ്ങനെയാണ് നിങ്ങളൊരു റിസർച്ച് ഓർഗനൈസേഷന് കമേഴ്ഷ്യലൈസ് ചെയ്യുക? അങ്ങനെയാണ് നിങ്ങളതിൻ്റെ പേര് മാറ്റി. ഇന്ത്യ ഗവൺമെൻറ് വളരെ ഭദ്രമായിട്ട് അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്തു, അതിന് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കി, ആ തരത്തിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്തു. ഇവിടുത്തെ കേരള ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞ ഭാവം നടിച്ചിട്ടുമില്ല. ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിന് നമ്പി നാരായണൻ എന്ന് പറയുന്ന ഈ RSS-കാരൻ ദൈവമാണെന്നറിയാം. അദ്ദേഹത്തിന് ഒരു കാൻഡിഡേറ്റ് ആകാനായിട്ട് RSS-കാരൻ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. എന്നിട്ടാണ് അദ്ദേഹത്തെ ആ കേസിൽ നിന്നൊക്കെ വിജയശ്രീ ലാളിതനായിട്ട് അദ്ദേഹം വന്നു. ആ വന്ന വരവിന് ഒരു കാൻഡിഡേറ്റ് ആകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പോഴാണ് ഇവിടെ അഖണ്ഡമായ പിന്തുണയുമായിട്ട് LDF നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയമായി, ഞാൻ LDF ആണോ RSS ആണോ എന്ന് അദ്ദേഹത്തിന് തന്നെ സംശയം. അദ്ദേഹം രണ്ടുമല്ല,
അദ്ദേഹം മറ്റൊരു ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് അദ്ദേഹത്തെ RSS ഒരു വക്താവാക്കി മാറ്റി, അദ്ദേഹത്തെ പൂജിക്കാൻ വേണ്ടിയുള്ള പൂജാദ്രവ്യങ്ങളുമായിട്ട് ഇവിടെ ഓടി നടക്കുകയായിരുന്ന ഇവിടുത്തെ മന്ത്രിസഭയ്ക്ക് ISROയെ പറ്റി എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ കേന്ദ്രത്തോട് പറയാമല്ലോ. ISRO ഒരു ലോഞ്ചിങ് പാഡായിട്ട് മാറുകയും ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ മിത്തലിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് റേസ് ചെയ്യാൻ കഴിയും എന്ന് സുനിൽ മിത്തൽ പറയുകയും, സുനിൽ മിത്തലിൻ്റെതായ ബാഹ്യാകാശ പരിപാടികളുണ്ട്. അപ്പോൾ ആ തരത്തിൽ പ്രൈവറ്റൈസ് ചെയ്ത് പോവുകയാണ്, ഇതെല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് പോവുകയാണ്. ആ പ്രൈവറ്റൈസ് ചെയ്ത് പോകുമ്പോൾ ആർക്കാണ് നഷ്ടം എന്ന് പറയുമ്പോൾ, നമ്മൾ പൊതുമേഖലാ നഷ്ടമെന്ന് പറയുമ്പോൾ സാധാരണ ഇതിലിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ എയർ ഇന്ത്യയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ദറ്റ് ഡിച്ച്ഡ് എംപ്ലോയീസ് ഫസ്റ്റ് എന്നാണ് ഇടതുപക്ഷ യൂണിയൻ്റെ നേതാക്കന്മാർ പറയുന്നത്. നമ്മളെ തകർത്ത് കളഞ്ഞത്, നമ്മളെ വഞ്ചിച്ചത്, ആദ്യം നമ്മളെ വഞ്ചിച്ചത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിലോട്ടൊന്നും കടക്കുന്നില്ല. അവർ അത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ആൾറെഡി വീക്കൻഡ് ഇറ്റ്സ് പൊസിഷൻ ബൈ ബിറ്റിംഗ് ഫോർ ദി എയർപോർട്ട് അലോങ് വിത്ത് അദാനി. ഈവൻ ദി കോർട്ട് ക്രിട്ടിസൈസ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് സേയിങ് ഇറ്റ് ഹാസ് നോ ലോക്കൽ സ്റ്റാൻഡിംഗ് ആൻഡ് ഇറ്റ്സ് ക്ലെയിംസ് ആർ ഈക്വൽ ടു പ്രോവർബിയൽ സോർ ഗ്രേപ്സ്. ഇറ്റ് വാസ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ദാറ്റ് ഡയറക്റ്റഡ് ദി എംപ്ലോയി ദാറ്റ് ഡിസ് ദി എംപ്ലോയീസ് ഫസ്റ്റ്. അവിടെ പറഞ്ഞില്ലേ ഒരു ഈ ഇത് ലേലത്തിൽ തോറ്റതിന് ശേഷം അന്ന് മറ്റേ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കാലത്ത് ചൂതുകളി തോറ്റു കഴിഞ്ഞാൽ ഹൈക്കോടതിയൊന്നുമില്ലായിരുന്നു ഒരു അപ്പീൽ കൊടുക്കാൻ. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് ഒരു അപ്പീലൊക്കെ കൊണ്ടുകൊടുത്തു, കൊണ്ടു കടത്തപ്പെടുത്തി കിട്ടാത്ത മുന്തിരിങ്ങ വിളിക്കുന്നതാണെന്ന് പറയുന്ന കോടതിയും വളരെ ഗംഭീരമായിട്ടുള്ളൊരു വിധി പ്രസ്താവം നടത്തി. സ്റ്റേറ്റും വളരെ ഗംഭീരമായൊരു കളി കളിച്ചു, എന്നിട്ട് ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു, അവരാണ് ആദ്യം ഞങ്ങളെ ഇല്ലാതാക്കിയത് എന്നാണ് ഇപ്പോൾ എംപ്ലോയീസ് പറയുന്നത്. ഈ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ട്രാൻസിഷനെ സംബന്ധിച്ച് പറയുകയാണ് നമ്മളിപ്പോൾ എവിടെ ജോലി നോക്കണം, 3 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഗതി എന്താകും, ഒരു ഗതി ഉണ്ടാകുമോ പരഗതി ആകുമോ, ഇവിടെ നിൽക്കണോ വേറെ ഏതെങ്കിലും വിമാനത്താവളത്തിലേക്ക് ട്രാൻസ്ഫർ വാങ്ങണോ എന്നൊക്കെ നമ്മളിത് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് തന്നെ അറിഞ്ഞുണ്ട് എന്താകണമെന്ന് അറിഞ്ഞില്ല. പിന്നെ ഞാൻ ഈ മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നത് ഈ കോവിഡിലേക്ക് തന്നെ വരുമ്പോൾ അത് ഒരു പത്രത്തിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന, എനിക്ക് അദ്ദേഹം വളരെ റെസ്പോൺസിബിളായിട്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ കോവിഡിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ ബീറ്റ് ഫോളോ ചെയ്യുന്ന, വളരെ ശുഷ്കാന്തിയോടെ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടറാണ് അദ്ദേഹം ഈ പറയുന്ന ഈ സോക്കാൾഡ് എക്സ്പെർട്സിനെ എല്ലാം എപ്പോഴും എപ്പോഴും പോയി കാണുന്നുണ്ട്. അവർ പറയുന്ന അബദ്ധങ്ങളൊക്കെ അതേപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഒരു പത്രലേഖകൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള റിപ്പോർട്ടിങ്ങാണ്. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല. അദ്ദേഹത്തിന് വിദഗ്ധന്മാർ പറയുന്ന കാര്യമല്ലേ പറയാൻ പറ്റും. അദ്ദേഹം സ്വയം ഒരു വിദഗ്ധനാണെന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവൈലബിളായിട്ട് തിരുവനന്തപുരത്ത് കിട്ടുന്ന വിദഗ്ധന്മാരുണ്ട്. ആ വിദഗ്ധന്മാരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നിന്ന് ഡെൽറ്റ വേരിയൻ്റ് ക്യാച്ചിങ് അപ്പ് ഇൻ സ്റ്റേറ്റ് ആസ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് റൈസ്. ഇത് ശരിയാണോ തെറ്റാണോ വസ്തുതയാണ്? കാര്യം ഈ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ്, അതായത് എന്താ പറയുന്നത്, ഡെൽറ്റ വേരിയൻ്റ് ക്യാച്ചിങ് അപ്പ്, അതായത് ഡെൽറ്റ വേരിയൻ്റ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ആ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റൊക്കെ കുറയുകയാണ്, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇമ്മ്യൂണിറ്റി ഉള്ളവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡെൽറ്റ വേരിയൻ്റ് ക്യാച്ചിങ് അപ്പ് ഇൻ സ്റ്റേറ്റ് ആസ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് റൈസ്. ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് റൈസ് എന്ന് പറയും, ഒന്നാമത് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഒന്നും തന്നെ ഇൻഫെക്ഷൻസ് അല്ല എന്നുള്ളത് 100%. ഇത് പറഞ്ഞില്ലേ വളരെ ആത്മനിഷ്ഠമായിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്ന് എന്നെ കുറ്റപ്പെടുത്താമെങ്കിലും ഞാൻ വളരെ കണിശമായിട്ട് പറയുകയാണ്, യു ഡു നോട്ട് ഡിറ്റക്ട് എനി ഇൻഫെക്ഷൻ ഹിയർ, ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻഫെക്ഷൻസ് ഓഫ് കോവിഡ്. പിന്നെ ഇത് 2 പ്രാവശ്യം എടുത്തവർക്കും ഇനി 3 പ്രാവശ്യം എടുത്തില്ലെങ്കിൽ വരുന്നു എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായാണെങ്കിൽ ആ അസുഖമൊക്കെ കോവിഡിൻ്റെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ആണ് എന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല. നിങ്ങൾ ഈ 80, 60, 70 വയസ്സ് പ്രായമുള്ള ആൾക്കാർക്ക് നിങ്ങൾ 2 ഡോസ് ഇഞ്ചക്ഷൻ എടുക്കുന്നു, അവർക്ക് വേറെ അണ്ടർലൈൻ ഡിസീസസ് ഉണ്ട്,
ആ ഡിസീസസ് ഏത് സമയത്തും അത് അതിൻ്റേതായ രീതിയിൽ അഗ്രവേറ്റ് ചെയ്യാം. അഗ്രവേറ്റ് ചെയ്തിട്ട് അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വരാം. അതിനെയൊക്കെ നിങ്ങൾ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ഇൻഫെക്ഷനാണെന്ന് മുദ്ര കുത്തിയിട്ട് അങ്ങനെ പറയാൻ നിൽക്കുന്ന കുറേ വിദഗ്ധന്മാർ, ആ വിദഗ്ധന്മാരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന ഈ റിപ്പോർട്ടിനെ വിശ്വസിക്കും. എനിക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഇത് പറഞ്ഞില്ലേ, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഇതിനെപ്പറ്റി പറഞ്ഞില്ലേ, എവിടെ നിന്നൊക്കെ ഫ്രീ ആയിട്ട് സാപ്പാട് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു പ്രതിപക്ഷമാണ്. കഴിയുമെങ്കിൽ മനുഷ്യൻ്റെ ശരീരമായാലും തിന്നാമെന്നുള്ള തരത്തിൽ റെഡിയായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് ഒന്നിൽ നിങ്ങൾ പറയണം, അതായത് ഈ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ആക്രമണം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ ഇപ്പോൾ രോഗികളുടെ എണ്ണം കുറയുന്നത്? എന്തുകൊണ്ട്? എന്നിട്ടെന്താ ഇപ്പോൾ അവിടെ വെൻറ്റിലേറ്ററിൽ കിടക്കാൻ ആളില്ലാത്തത്? നിങ്ങളുടെ ഐ സി യു ബെഡുകൾ ഒഴിഞ്ഞു വരുന്നത്? എന്നിട്ടെന്താ അതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ടാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കുറയുകയും രോഗമുക്തരായവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നത്? അത് ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ ഡെൽറ്റ വേരിയൻ്റ് അങ്ങനെ വർദ്ധമാനമായി കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിലെ മൂന്ന് വിദഗ്ധന്മാർ സ്ഥിരമായിട്ട് ഈ ഇതിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കാറുള്ള മൂന്ന് വിദഗ്ധന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ വേരിയൻ്റ് ക്യാച്ചിങ് അപ്പ് ഇൻ സ്റ്റേറ്റ് ആസ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് റൈസ്. അത് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് റൈസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളിത് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ തന്നെയാണോ എന്ന് നിങ്ങൾ ഒരു പറഞ്ഞില്ലേ, എവിടെയെങ്കിലും ആരുടെയെങ്കിലും എന്തൊക്കെ ഒരുപാട് രോഗങ്ങളുള്ള ആൾക്കാരാണ് നിങ്ങളെ ഒരു പറഞ്ഞില്ലേ, ഒരു ആർ എൻ എ സ്ട്രാൻഡ് കണ്ടെത്തിയിട്ട് അതുടനെ തന്നെ ഇതിൻ്റെ സൂത്രമാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് യു ആർ ഇൻഫെക്റ്റഡ് ബിക്കോസ് യു ആർ പോസിറ്റീവ് എന്ന് പറയുന്നതേ വൈദ്യശാസ്ത്രമല്ല. ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ഹെഡ്ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾ ആദ്യം മുതലേ രോഗനിർണയത്തിൽ വരുന്ന പിഴവുകൾ, ആ പിഴവുകൾ അനുസ്യൂതമായി തുടർന്നുകൊണ്ടിരിക്കുകയും ഇപ്പോൾ നിങ്ങൾ പറയുന്നതല്ല, രണ്ട് പ്രാവശ്യം ഈ ഡോസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഡെൽറ്റ വേരിയൻ്റ് നമ്മെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വരുന്ന വേറെ രസകരമായ ചില കാര്യങ്ങൾ കൂടെയുണ്ട്, അതുകൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്തായാലും നമ്മൾ ജീവിക്കുന്ന ലോകം വിഡ്ഢികളുടെ ആ ഒരു ലോകമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദിവസവും തിരിച്ചും മറിച്ചും ഓരോ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിൽ ഒരു കാര്യം, ആസ് എ റിസൾട്ട് ദി ഇൻഫെക്ഷൻ ഈസ് കാച്ചിങ് അപ്പ് വിത്ത് പീപ്പിൾ ഹൂ വെർ നോട്ട് ഇൻഫെക്റ്റഡ് ഏർലിയർ. ദി നമ്പർ ഓഫ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് വെൻ ഫുള്ളി വാക്സിനേറ്റഡ് പേഴ്സൺസ് ഗെറ്റ് ഇൻഫെക്റ്റഡ് 15 days ആഫ്റ്റർ ദി സെക്കൻഡ് ഡോസ് ഹാസ് ആൾസോ ഇൻക്രീസ്ഡ്. അതായത് രണ്ട് ഡോസും എടുത്തു കഴിഞ്ഞവർ 15 days അവർക്ക് 15 days വീണ്ടും അവർക്ക് ഇത് വരികയാണ്. അങ്ങനെ വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്, അവർ കിട്ടുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഈ രോഗം വരാനാണ് കുത്തിവെക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇതുവരെ രോഗം ഇല്ലാത്തവർക്കെല്ലാം ഈ രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തിവെച്ചിട്ടുള്ള രണ്ട് പ്രാവശ്യം ഡോസ് എടുത്തിട്ടുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 15 days രോഗം ഉണ്ടാകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ ഇത് എന്തായാലും വല്ല വെച്ചുള്ള എന്തെങ്കിലും കാര്യം കുത്തിവെക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഈ ഇവർ പറയുന്ന പോലെ ആൻറ്റിബോഡീസ് എന്തെല്ലാം ഒക്കെ ചെയ്യുന്നതായിരിക്കും, എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞില്ലേ, അതാർക്കും അറിഞ്ഞുകൂടെ. എന്തായാലും ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞ് 2 days എടുത്തു കഴിഞ്ഞ് 15 days കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ആ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അത് ഡെൽറ്റ വേരിയൻ്റ് ആണെന്നുള്ളതാണ്. ഇവിടെ സമീപപ്രദേശങ്ങളിലെ ഒരുപാട് പേര്, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഇത് എടുത്തിട്ടുള്ള ആർക്കും ഈ 15 days എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഉണ്ടായിക്കണം, 1-2 മരിച്ച ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മടങ്ങി വന്ന് നെഗറ്റീവായി കഴിഞ്ഞാൽ അവരൊന്ന് ഇതൊന്നും എടുത്തവരൊന്നായിരുന്നില്ല. എടുത്തവർക്ക് എങ്ങനെ ഇത്രയും വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്, അവർക്ക് ഈ പറഞ്ഞില്ല അവർക്ക് മറ്റു പല രോഗങ്ങളും ഉണ്ട്. ഇതൊക്കെ എടുത്ത് ഈ തരത്തിലുള്ള ഈ മാനസിക പീഡനവും ഈ യാതനയും ഇതെല്ലാം സഹിച്ച് അതിൻ്റെ സൈക്കോളജിക്കൽ റിപ്പർക്കഷൻ മുഴുവൻ അവർക്കുണ്ടായി. അവർക്ക് എന്തെങ്കിലും ഉണ്ടായ രോഗം മൂർച്ഛിക്കും, ഉടനെ തന്നെ അത് ഇതിൻ്റെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അത് പരിശോധിക്കണം. ഒരു കാര്യം അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരാ. അതായത് നിങ്ങൾ പറഞ്ഞ 2 അവർ പറഞ്ഞതുപോലെ വാക്സിൻ 2 എടുത്തു, എടുത്ത് 15 days ഒരു രോഗിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നു, അത് ഉടനെ തന്നെ അത് കോവിഡ് ആണ് എന്ന് നിങ്ങൾ എന്തിനു സ്ഥിരീകരിക്കണം?
എന്തിനു സ്ഥിരീകരിക്കണം? അതായത് നിങ്ങൾ ഈ രണ്ട് ഡോസ് ഈ വാക്സിനേഷൻ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 70-80 വയസ്സായ ഒരു രോഗി, ഒരു വളരെ പലതരത്തിലുള്ള രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു രോഗിക്ക് അതുകൊണ്ട് പിന്നെ ഒരു രോഗം ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. അയാൾക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആ ഡിസീസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് അഗ്രവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അത്തരത്തിൽ ഈ കോമോർബിഡിറ്റി ഉള്ളവർക്ക് നിങ്ങളിത് കൊടുക്കണ്ടെന്ന് വയ്ക്കണം. അത്ര ചെയ്താൽ മതി, അവർ കുറേ കാലം കൂടെ സുഖമായിട്ട് ജീവിക്കും. നിങ്ങൾ പിന്നെ ഒരു കോംപ്ലിക്കേഷൻ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അങ്ങനെ രോഗമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമായിരിക്കും, ആയിക്കൂടാന്നില്ല. പക്ഷേ അത് തന്നെ നിങ്ങൾ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അവർ മരിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റുമോ? നിങ്ങളീ പ്രായമായ ആൾക്കാരെയാണ് ഇതിന് വിധേയമാക്കുന്നത്. നിങ്ങൾ രണ്ട് വാക്സിൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡ് കൊണ്ട് മരിക്കില്ലെങ്കിൽ അവർക്ക് വേറെ രോഗങ്ങളുണ്ട്, അതുകൊണ്ട് മരിക്കാനില്ല. വേറെ രോഗങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയല്ലോ നിങ്ങൾ വാക്സിൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ അനധികൃതമായിട്ട് ഇങ്ങനെ പത്രലേഖകരെടുത്ത് പറഞ്ഞു വിടരുന്നു. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മര്യാദ ആദ്യം വ്യൂലായിട്ട് അസർട്ടൈൻ. ഇപ്പോൾ രണ്ട് ഡോസ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ആണോ അതോ അത് കോവിഡ് ഇൻഫെക്ഷൻ ആണോ അതോ അയാൾക്ക് മൗലികമായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും രോഗങ്ങളിൽ നിന്നുണ്ടായ പ്രയാസങ്ങളാണോ ഉണ്ടായിരിക്കുന്നതെന്ന് ആദ്യമായിട്ട് പരിശോധിക്കുക. വാട്ട് കൈൻഡ് ഓഫ് ഇഫ് ദേർ ഇസ് എൻ ഇൻഫെക്ഷൻ, വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ, ഇറ്റ് മേ ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അത് പോസിറ്റീവ് ആണെന്നുള്ള നിങ്ങളെ പഴയ ആ ടെസ്റ്റിൻ്റെ ചാക്കും എടുത്തുകൊണ്ട് വന്നിട്ട് അത് നാക്ക് നീട്ടാൻ പറഞ്ഞിട്ട് അയാളെ വാ വളർന്നിട്ട് അതിൽ നിന്നൊരു സ്വേദം എടുത്തുകൊണ്ട് പോയി വഴിയിലെവിടെയെങ്കിലും കൊണ്ട് പോയി നോക്കിയിട്ട് ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഈ രോഗിയെയും ഈ രോഗത്തിനെതിരെ നടക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് ആശ്വാസമെന്ന് കരുതിയിരുന്ന ഒരു ജനതയെയും അങ്കലാപ്പിലാക്കുന്ന തരത്തിലുള്ള ഇത്തരം വാർത്തകൾ വിതരണം ചെയ്യുന്നത് തന്നെ ശരിയായ കാര്യമല്ല. ആദ്യം യു ഫസ്റ്റ് അസർട്ടൈൻ തിങ്സ്. നിങ്ങളിതിന് ഒരു ക്ഷമ, അതായത് ഒരു കാര്യം പറഞ്ഞില്ല, നിങ്ങൾ അങ്ങോട്ട് വാക്സിൻ അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. 15 ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പോയി ഇതിൻ്റെ ട്രസ്റ്റ് തന്നെ എടുത്ത് നോക്കേണ്ട കാര്യം എന്താ? മറ്റ് പല രോഗങ്ങളുടെയും അഗ്രവേഷനാണോ അത് ഇല്ല നിങ്ങൾ എങ്ങനെ അറിയുന്നത്? രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കെതിരെ നിങ്ങൾ വാദിക്കുകയാണ്. അതായത് ഇത്രയും കാലം വാക്സിനാണ് മോചനമാർഗമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ മനുഷ്യരാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് പറയുന്നത്. നിങ്ങൾ ഇന്നലെ വരെ എന്താണ് എല്ലാവരും വാക്സിൻ എടുക്കുകയും നാട്ടുകാരെ എന്ന് വീണാ ജോർജ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത് വരുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് എടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. അപ്പോൾ അതിൽ നിങ്ങൾ യു ഡു നോട്ട് അക്സെപ്റ്റ് ടൈം ദറ്റ് ഇറ്റ് ഈസ് എ ഡെഫിനറ്റ് കോവിഡ് ഇൻഫെക്ഷൻ ആൻഡ് സോ യു ഹാവ് നോ വോയിസ്. നിങ്ങൾക്കങ്ങനെ ശബ്ദിക്കാൻ അവകാശമില്ല, ഗവൺമെൻറ്റിന് ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ അവകാശമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി പരീക്ഷിച്ചറിയാനുള്ളൊരു ടെസ്റ്റ് ഇന്നിതുവരെ കേരളത്തിൽ വൃത്തിയായിട്ട് നടത്തിയിട്ടില്ല. ഒരൊറ്റ ടെസ്റ്റ് പോലും നിങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ കോവിഡിനെ പറ്റി ഒരു വ്യക്തതയില്ലാത്ത നിങ്ങൾ, കോവിഡ് എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തതയില്ലാത്ത നിങ്ങൾ, കോവിഡ് ബാധിക്കണമെങ്കിൽ എത്ര വൈറൽ ലോഡ് ഈ പറയുന്ന സോക്കാൾഡ് ഈ SARS-CoV-2 വൈറസിന് എത്ര വൈറൽ ലോഡ് ഉണ്ടായിരിക്കുമെന്ന് എവിടെയെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത നിങ്ങൾ വീണ്ടും ഈ കടങ്കഥ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ആളുകളെ ഈ വെറും വിഡ്ഢികളാക്കി തീർക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് പറഞ്ഞിട്ട് അറ്റ് ദി കറൻറ്റ് റേറ്റ് 1 in 4 people കോൺട്രാക്ടിങ് ദി വൈറസ് ഈസ് എ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ. അതായത് ഇപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ 4 പേരെ നിങ്ങൾ പരീക്ഷിക്കുകയാണ്, 4 പേരെ നിങ്ങൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഫ്രഷായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഫ്രഷായിട്ട് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ള അർത്ഥത്തിലെടുക്കുക. ആ 4 പേരെ ഇരിക്കുമ്പോൾ ആ 4 പേര് രോഗികളായിട്ട് കാണപ്പെടുന്ന 4 പേരിൽ ഒരാൾ, ഇപ്പോൾ ഇന്ന് നിങ്ങൾ ടെസ്റ്റ് നടത്തുമ്പോൾ 4 പേർക്ക് രോഗമുണ്ടെന്ന് കാണും. 4 പേർക്ക് രോഗമുണ്ടെന്ന് കണ്ടാൽ ആ 4 പേരിൽ ഒരാൾ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനാണ്. അതിൽ 3 പേർക്ക് അവർ അൺവാക്സിനേറ്റഡാണ്. അതിൽ ഒരാൾ 2 ഡോസും എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ 4-ൽ 1. ആൻഡ് ദിസ് മേ ഗോ അപ് ടു 3 persons സൂ. ഇത് കുറേ കഴിയുമ്പോഴത്തേക്ക് 3 രോഗികളുണ്ടെങ്കിൽ 3-ൽ 1 2 ഡോസും എടുത്തതായിരിക്കും. 3-ൽ 1 2 ഡോസും എടുത്തവരായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 3 പേർക്ക് നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് വീണ്ടും ഈ ഇൻഫെക്ഷൻ ഉണ്ടാകണം. അതാണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ.
അപ്പോൾ അങ്ങനെ ഈ മൂന്നിൽ ഒരാൾക്ക് മൂന്ന് പേരെ നിങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ആ പരിശോധിക്കുന്നതിൽ ഒരാൾ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന രോഗികളിൽ മൂന്നിലൊന്ന് പേരും ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ആണ്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ 100 പേരെ പുതിയ രോഗികളായിട്ട് കണ്ടെത്തിയെന്നിരിക്കട്ടെ. കണ്ടെത്തലിൻ്റെ മാർഗത്തെക്കുറിച്ചുള്ള തർക്കം ഞാൻ ഇവിടെ ഉന്നയിക്കുന്നില്ല. ഞാൻ സമ്മതിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ അവർ കോവിഡ് രോഗികളാണ്. 100 പേരെ നിങ്ങൾ കണ്ടെത്തി. ആ 100 പേര് വരുമ്പോഴത്തേക്ക് അതിൽ മൂന്നിലൊന്ന് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ആണ്. 100 മൂന്നിലൊന്നെന്ന് പറയുന്നത് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനാണ്. അപ്പോൾ അത് ഇറ്റ് ഗോസ് എബൌവ് 30% എന്നുള്ളതാണ്. 30% ആണ് അത്, അതിനേക്കാളും കൂടുതലും ആകുമെന്നാണ് NMR എന്ന് പറയുന്ന ഇൻ്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റ് പറയുന്നത്. ഹെൽത്ത് എക്സ്പേർട്സ് ആർ ഓഫ് ദി വ്യൂ ദാറ്റ് ഓൺലി ദി ഇമ്മ്യൂണിറ്റി റിസീവ്ഡ് ഫ്രം നാച്ചുറൽ ഇൻഫെക്ഷൻ വുഡ് ലാസ്റ്റ് ലോങ്ങർ ആൻഡ് ഇവൻച്വലി ലീഡ് ടു ഹെർഡ് ഇമ്മ്യൂണിറ്റി. പീപ്പിൾ ഹൂ വെയർ ഇൻഫെക്റ്റഡ് വിത്ത് വുഹാൻ. അപ്പോൾ പിന്നീട് വരുന്ന വളരെ വിചിത്രമായ വേറൊരു വാദം എന്ന് പറയുന്നത് ഹെൽത്ത് എക്സ്പേർട്സ് വിദഗ്ധന്മാരാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പറയുന്നത് ഓർ ഓഫ് ദി വ്യൂ ദാറ്റ് ഓൺലി ദി ഇമ്മ്യൂണിറ്റി റിസീവ്ഡ് ഫ്രം നാച്ചുറൽ ഇൻഫെക്ഷൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഒന്ന് ഈ നിങ്ങൾ 2 പ്രാവശ്യം ഡോസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ട്. മറ്റൊന്ന് ഒരു രോഗം 1 പ്രാവശ്യം നിങ്ങൾക്ക് വന്നങ്ങ് പോയി, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാലും പോയില്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോകാതെ പോകുമെന്നാണ് WHO പറയുന്നത്. അപ്പോൾ അതിനാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മറ്റത് നമ്മൾ വാക്സിനേഷൻ എടുത്തതിൻ്റെ ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഈ 2 തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ഹെൽത്ത് എക്സ്പേർട്ട് പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് എക്സ്പേർട്സ് ആർ ഓഫ് ദി വ്യൂ ദാറ്റ് ഓൺലി ദി ഇമ്മ്യൂണിറ്റി റിസീവ്ഡ് ഫ്രം ദി നാച്ചുറൽ ഇൻഫെക്ഷൻ. നാച്ചുറൽ ഇൻഫെക്ഷനിൽ നിന്നുണ്ടായി വന്ന ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ തനിയെ വന്ന രോഗം വുഡ് ലാസ്റ്റ് ലോങ്ങർ, ആ ഇമ്മ്യൂണിറ്റി കൂടുതൽ കാലം നിലനിൽക്കും. അതിൻ്റെ കാലാവധി ഒന്നും പറയുന്നില്ല, ഇത് 3 മാസം എന്ന് നേരത്തെ പറഞ്ഞു. അഥവാ ഇതിന് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇത് 15 ദിവസത്തിനുള്ളിൽ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അഥവാ ഈ പറഞ്ഞില്ലേ 4 പേരെ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ 3 പേരെ നോക്കുമ്പോൾ ഒരാൾക്ക് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ഉണ്ട്, ഒരാൾ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ്റെ വിക്റ്റിം, മറ്റ് 3 പേരെ നോക്കുമ്പോൾ ഒരാൾ വാക്സിനേഷൻ എടുത്തതിൻ്റെ ഇൻഫെക്ഷനാണ്, മറ്റ് 2 പേർക്ക് സ്വാഭാവികമായിട്ടുണ്ടായ ഇൻഫെക്ഷനാണ്. പക്ഷേ ഈ 2 പേർക്ക് സ്വാഭാവികമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടായവർ ഒരു 3 ദിവസം കഴിഞ്ഞ് റിക്കവർ ചെയ്ത് എണീറ്റ് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ലാസ്റ്റ് ലോങ്ങർ ദാൻ ദി ഇമ്മ്യൂണിറ്റി ദാറ്റ് ഹാസ് ബീൻ സെർവ്ഡ് ബൈ ദി വാക്സിൻ. വാക്സിൻ കൊടുത്തപ്പോൾ ഉണ്ടായ ഇമ്മ്യൂണിറ്റിയെക്കാളും കൂടുതൽ ഡ്യൂറബിലിറ്റി ഈ സ്വാഭാവികമായിട്ട് ഈ ഇതെടുത്തവർക്കുണ്ടാകും. കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് മനസ്സിലാകുന്നു. അതായത് നിങ്ങൾ 3 പേർക്ക് ഇന്ന് നിങ്ങൾ രോഗം കണ്ടെത്തുന്നു, അതിൽ ഒരാൾ നിശ്ചയമായിരിക്കും 4 പേരല്ലെങ്കിൽ 3 പേര്, ഇപ്പോൾ 4 അടുത്ത കാലത്ത് 3 എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 3 ഒരാൾ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനാണ്, കാരണം 2 വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടായ ഇൻഫെക്ഷനാണ്. 2 പേര് വാക്സിൻ എടുത്തിട്ടില്ല, അൺവാക്സിനേറ്റഡാണ്, അവർക്കുള്ള നാച്ചുറൽ ഇൻഫെക്ഷനാണ്. ആ നാച്ചുറൽ ഇൻഫെക്ഷൻ ഉണ്ടായി അവർ രോഗത്തെ അതിജീവിച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആ ഇമ്മ്യൂണിറ്റി വുഡ് ലാസ്റ്റ് ലോങ്ങർ ആൻഡ് ഇറ്റ് വിൽ ബി പാർട്ട് ഓഫ് ഹെർഡ് ഇമ്മ്യൂണിറ്റി. അത് കൂട്ടമായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു പ്രതിഭാസം കൂടെയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ശക്തമായിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. അതേസമയം ഇതെടുക്കുന്ന ആളിൻ്റെ കാര്യം വളരെ ദുർബലമാണ്. അപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വേഴ്സസ് ഈ വാക്സിനേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. വാക്സിനേറ്റഡ് ചെയ്തവൻ്റെ ഇമ്മ്യൂണിറ്റി 3 മാസം മാത്രം നിലനിൽപ്പുള്ളതും ആ 3 മാസത്തിന് ഇടയ്ക്ക് തന്നെ അവന് വേറെ ഇൻഫെക്ഷൻ വരാവുന്നതുമാണ്. പക്ഷേ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരിക്കൽ ഈ രോഗം വരുന്നു, രോഗം വന്ന് അത് പോകുന്നു, പോയി കഴിഞ്ഞാൽ അവൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് ഈ പറഞ്ഞ വാക്സിനേറ്റഡ് ഇമ്മ്യൂണിറ്റിയെക്കാളും ലൈഫുണ്ട്, അതിനേക്കാളും കൂടുതൽ പവറുണ്ട്, അതിന് ഒരു ഹെർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരാനും കഴിയുന്നുണ്ട്. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ ആളിൽ കൂട്ടം കൂട്ടമായിട്ട് താമസിക്കുന്ന മേഖലകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വരും, കുറേ പേർക്ക് അത് പറഞ്ഞു പോലെ വരും, അതങ്ങ് പോയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. കോവിഡിൻ്റെ സീരിയസ്നെസ് അത്രയേ ഉള്ളൂ. ഇതിനെ പറഞ്ഞ് വലുതാക്കി ജനങ്ങളെ ഇത്രയും കാലമായിട്ട് കബളിപ്പിച്ചത് ഒരു
നമ്മളിത് അസസ് ചെയ്യേണ്ടതാണ്. മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദി വാക്സിനേറ്റഡ് പേഷ്യൻസ് ആൻഡ് അൺവാക്സിനേറ്റഡ് പേഷ്യൻസ് ഓഫ് കോവിഡ്. അൺവാക്സിനേറ്റഡ് പേഷ്യൻസ് ഓഫ് കോവിഡിൻ്റെ അവർ രോഗമുക്തരായി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആൻറ്റിബോഡീസ് ഇറ്റ് വുഡ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം ഓർ ഇറ്റ് ഹാസ് എ ബെറ്റർ ഡ്യൂറബിലിറ്റി. അതേസമയം ഇത് വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളിനാണെങ്കിൽ വാക്സിനേഷൻ കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ തന്നെ വേണമെങ്കിൽ ഈ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ വരാം. അതുമല്ല അവരുടെ ഈ ആൻറ്റിബോഡീസ് വെയിൻ ചെയ്ത് പോകും, ക്ഷീണിച്ച് തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി പോകും 3 മാസം 5 മാസം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ വാട്ട് ഈസ് ദി യൂസ് ഓഫ് ദിസ് വാക്സിൻ എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കോവിഡ് ആരെങ്കിലും ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കോമോർബിഡിറ്റി ഉള്ളവരാണെങ്കിൽ പോലും ഇതായിരിക്കില്ല രോഗം എന്ന് പറയുന്നത്. ആളുകളെ ശരിക്കും പരിശോധിക്കുക എന്നുള്ളത് കഴിഞ്ഞ് വേറെ യാതൊരു മാർഗവും ഇല്ല. എന്ത് അസുഖം ബാധിച്ചു വന്നാലും ഇത് കോവിഡാണെന്നുള്ള മുൻവിധിയോടെ നിങ്ങൾ കോവിഡിന് വേണ്ടി കുറേ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കി വന്നിട്ട് അതെല്ലാം കൂടെ ജനങ്ങളുടെ തലയിലേക്ക് വലിച്ചെറിയാതെ അവരുടെ അസുഖം എന്താണ് എന്ന് കണ്ടെത്താനായിട്ട് ഹോസ്പിറ്റലുകളെ പ്രാപ്തരാക്കി തീർക്കുന്നത് ഇനി നമുക്കതിന് കഴിയില്ല. കാരണം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് പറഞ്ഞത്, ഇപ്പോൾ ഹൗസ് റെസിഡൻസിയിലും മറ്റുമൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ ഹൗസ് റെസിഡൻസി പീരീഡിലാണ്. നമുക്കവിടെ ഡ്യൂട്ടിയിടും, നമ്മളെല്ലാ രോഗികളെയും ശരിക്കിരുന്ന് അറ്റൻഡ് ചെയ്യും, പഠിക്കും, നമുക്ക് പഠിച്ച അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോഴത്തെ ഡോക്ടർമാർക്ക് ഒന്നും അറിഞ്ഞൂടെ, കോവിഡ് മാത്രമേ അറിയാവൂ, കോവിഡ് മാത്രമേ ചികിത്സിക്കാൻ അറിയാവൂ. എന്ത് വന്നാലും കോവിഡാണോ എന്ന് ചോദിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ചു വരാൻ പറ്റുമോ? നമ്മുടെ ആശുപത്രികളെ ഈ കോവിഡ് വൽക്കരണം കൊണ്ട് നിങ്ങൾ വല്ലാതെ തകർത്ത് കളഞ്ഞിരിക്കുന്നു, മറ്റ് പലതരം രോഗങ്ങൾക്ക് ചികിത്സ കിട്ടാത്ത രീതിയിൽ തകർത്ത് കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ കോവിഡ് വ്യവസായവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പറഞ്ഞത് ഞാനല്ല, എന്നെ മരുൺ എന്ന് പറയുന്ന ഒരു വിദഗ്ധനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് രോഗം വന്നാലുണ്ടാകുന്ന ഈ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ലാസ്റ്റ് മോർ, അതിൻ്റെ കൂടുതലായിട്ടത് നിലനിൽക്കും. അതേസമയം മറ്റത് 3 മാസമോ 5 മാസമോ നിലനിൽക്കൂ. അതുമല്ല അതിനിടയ്ക്ക് വീണ്ടും ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനും വരാം. ഇനി ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ വന്ന് മരിക്കുകയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ വന്നാലേ മരിക്കൂ, ഇത് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ തന്നെ ആകണമെന്നില്ല. അപ്പോൾ അതിലും വ്യക്തതയില്ല, അതാണതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. ദി ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ലെവൽ ഇസ് നിയറിംഗ് 30% വെൻ ദി സ്റ്റേറ്റ് ഹാസ് ഗിവൻ ഡബിൾ ഡോസ് ഓഫ് വാക്സിൻ ടു ഓവർ 44% ഓഫ് എലിജിബിൾ പോപ്പുലേഷൻ. എലിജിബിൾ, അതിന് അർഹതയുള്ള 44% പേർക്കും വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? അത് 30% വരെ ആയിരിക്കുന്നു ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ. വാക്സിനേറ്റഡ് ആയിട്ടുള്ള 30% പേർക്കും ഇൻഫെക്ഷൻ വീണ്ടും ഉണ്ടാകും എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. പീപ്പിൾ വിത്ത് കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി വിൽ ബി സേഫ് ഓൺലി വെൻ ദോസ് അറൗണ്ട് ദം ഹാവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. അത് അതിനേക്കാളും രസകരമാണ്. അതായത് പീപ്പിൾ വിത്ത് കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി വിൽ ബി സേഫ്. ഈ തരത്തിൽ ഇമ്മ്യൂണിറ്റിയിൽ ഈ തരത്തിൽ അവശതകൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ സേഫ് ആകുന്നത് അവർക്ക് ചുറ്റും നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉള്ളവർ, അതായത് അൺവാക്സിനേറ്റഡ് ആയിട്ട് രോഗം വന്നു പോയവരുണ്ടായാൽ മാത്രമേ അവർ സേഫ് ആണെന്ന് പറയാൻ പറ്റൂ. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല എന്താണെന്ന് ഈ പറയുന്നത്. അത് ആരും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. പീപ്പിൾ വിത്ത് കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി വിൽ ബി സേഫ് ഓൺലി വെൻ ദോസ് അറൗണ്ട് ദം ഹാവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ചുറ്റുമുള്ളവർക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, നേരത്തെ പറഞ്ഞതുപോലെ ഈ വാക്സിനൊന്നും എടുക്കാതെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ ചുറ്റുമുണ്ടെങ്കിൽ മാത്രമേ ഈ കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി ഉള്ളവർ സേഫ് ആയിരിക്കും. അപ്പോൾ കുറേ അധികം പേര് ഇത് എടുക്കാതിരിക്കണ്ടേ? എന്നാലല്ലേ ഈ എടുത്തിട്ടുള്ളവരും കൂടി സുരക്ഷിതരായിരിക്കും. അവർ 2 പ്രാവശ്യം എടുത്തതിന് ശേഷവും ദേ ഹാവ് കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി, അവരുടെ ഇമ്മ്യൂണിറ്റിക്ക് അവശതകളുണ്ട്, ആ ഇമ്മ്യൂണിറ്റി സുരക്ഷിതമല്ല. അവർ സേഫ് ആവണമെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവർക്ക്, അതാണിപ്പോൾ ഒരു ഹെർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ്, അവർക്ക് ചുറ്റുമുള്ളവർക്ക് സ്വാഭാവികമായി വാക്സിനേറ്റഡ് ചെയ്യാതെ രോഗം മാറിയ ആ ഇമ്മ്യൂണിറ്റി ഉള്ളവർ ചുറ്റുമുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ അവസ്ഥ സുരക്ഷിതമാകൂ. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ വാക്സിനേഷൻ എടുക്കാതിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അർത്ഥം.
വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വിദഗ്ധന്മാരത് വളരെ വിദഗ്ധമായിട്ട് അതിവിദഗ്ധമായിട്ട് ഇനി ഒന്നുകൂടി അത് ഉപന്യസിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത പപ്പനാവശേണായിയാണ്. ഞാൻ ഇമ്മ്യൂണോളജിസ്റ്റാണ് അദ്ദേഹം. ഹു റീസെൻ്റ്ലി പബ്ലിഷ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് ഓൺ ദി ഇൻഫെക്ഷൻ ന്യൂട്രലൈസിംഗ് കപ്പാസിറ്റീസ് ഓഫ് വേരിയസ് വാക്സിൻസ് സെറ്റ് മോർ വാക്സിനേറ്റഡ് പീപ്പിൾ ആർ ലൈക്ലി ടു ഗെറ്റ് ദി ഇൻഫെക്ഷൻ ഇൻ ദോസ് ഡേയ്സ് ടു കം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുള്ളതാണ്, വരാനിരിക്കുന്ന ദിവസങ്ങൾ ഇനി നമ്മുടെ ദിവസങ്ങളാണ്. എന്താണ്? ഇനി ഇൻഫെക്ഷൻസ് കൂടി കൂടി വരും. അദ്ദേഹം ഒരു ഇമ്മ്യൂണോളജിസ്റ്റാണ്. ഇൻ്റർനാഷണൽ സ്റ്റഡീസ് ഇതിനെപ്പറ്റി അതിലെ പ്രബന്ധങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രബന്ധ രചയിതാവ് കൂടിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇൻഫെക്ഷൻ ന്യൂട്രലൈസിംഗ് കപ്പാസിറ്റീസ് ഓഫ് വേരിയസ് വാക്സിൻസ്, പലതരം വാക്സിനുകളുടെ ഇൻഫെക്ഷൻ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ച്, ഇൻഫെക്ഷൻ ന്യൂട്രലൈസ് ചെയ്ത് ഇല്ലാതാക്കാനുള്ള കഴിവിനെ പറ്റി പഠനം നടത്തി അദ്ദേഹം. പലതരം വാക്സിനുകൾ, എത്രതരം വാക്സിൻ, ഇവരാകെ 7 തരം വാക്സിൻ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ WHO-ക്കാർ. എന്നിട്ട് പലതരത്തിനെ പറ്റിയും നടത്തിയിട്ട്, സെറ്റ് മോർ വാക്സിനേറ്റഡ് പീപ്പിൾ ആർ ലൈക്ലി ടു ഗെറ്റ് ഇൻഫെക്ഷൻ ഇൻ ദി ഡേയ്സ് ടു കം. ഇനി കൂടുതൽ ആൾക്കാർക്ക്, അതായത് വാക്സിനേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതലായി ഇൻഫെക്ഷൻ ഉണ്ടാകും എന്നാണ്. അതായത് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകണമെന്നെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കണോ എടുക്കണ്ടോ എന്നുള്ളതും കൂടെ പറയണം. പിന്നെ നിങ്ങൾ ആളെ കൊണ്ട് ഇത് എടുപ്പിച്ചിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാകും. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഇൻഫെക്ഷൻ വർദ്ധിക്കും, ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ്റെ റേറ്റ് വർദ്ധിക്കും. അത് ഇന്നലെ 20% ആയിരുന്നെങ്കിൽ 30% അത് 40% വരെ ആയിക്കൂടാന്നില്ല. അപ്പോൾ ആ 40-50% വരെയുള്ള ആൾക്കാർക്കും ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, അതായത് പലതരം വാക്സിനുകളുടെ ന്യൂട്രലൈസിംഗ് കപ്പാസിറ്റിയെപ്പറ്റി ഗവേഷണം നടത്തി പ്രബന്ധങ്ങൾ വിരചിച്ചിട്ടുള്ള മഹാനായ പപ്പനാവശേണായി പറയുന്നത്, വരും ദിവസങ്ങളിൽ വാക്സിനേറ്റ് എടുത്തിട്ടുള്ളവരുടെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ്റെ പരിധി വികസിച്ച് വരും, കൂടുതൽ കൂടുതലായിട്ട് ഉണ്ടായി വരും എന്നാണ്. ഞാനിതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പറയേണ്ടത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ്. നിങ്ങൾ ആളുകൾക്ക് ഇത് കൊടുക്കുന്നത് ആളുകൾക്ക് ഈ രോഗം വരാൻ വേണ്ടിയാണോ വരാതിരിക്കാൻ വേണ്ടിയാണോ രോഗത്തിന് അന്തിമമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണോ, അന്തിമമല്ല താൽക്കാലികമായിട്ടെങ്കിലും ഉള്ളൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണോ ചിന്തിക്കുക. ഒന്നാമത് കോവിഡിൻ്റെ മോർട്ടാലിറ്റിയെപ്പറ്റി, മോർട്ടാലിറ്റി പവറിനെ പറ്റി ഈ പറയുന്ന പപ്പനാവശേണായി എന്താ പറയുന്നത്? കോവിഡ് കൊണ്ട് മാത്രം മരിച്ചവർ എത്ര പേരുണ്ടെന്ന് കണക്കാക്കാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രീയമായ ഒരാളിൻ്റെയെങ്കിലും ഒരു പഠനം നിങ്ങൾ ഇവിടെ കേരളത്തിൽ നടത്തിയിട്ടുണ്ടോ? ഇല്ല. കോവിഡ് എത്ര മാരകമാണെന്ന് നിങ്ങളുടെ സായിപ്പ് യജമാനും പൈസ തരുന്ന ബിൽഗേറ്റ്സും സംഘവും, ബിൽഗേറ്റ്സിൻ്റെ ഒരു പ്രധാന റോൾ ഇതിനകത്തുണ്ട് എന്നൊക്കെയാണ് ഇൻ്റർനാഷണലായിട്ട് പണ്ട് തുടങ്ങിയ കാലം മുതലേ ഇതിനെതിരെ പലതരത്തിലുള്ള പരാതികൾ വന്നിട്ടുണ്ട്. ബിൽഗേറ്റ്സിൻ്റെ എന്തോ ഡേർട്ടി ഇൻറ്റൻഷൻസ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്നുണ്ടാകും. അയാൾ ഇവിടെ ഇതുമായിട്ടൊക്കെ വരുമ്പോഴും അയാളുടെ ആൾക്കാരും ജോൺസ് ഹോപ്കിൻസും ഒക്കെ ഇവിടെ വന്ന് ഇടപെടുമ്പോഴും ഒക്കെ നമ്മുടെ സംശയം വർദ്ധിക്കുകയാണ്. പക്ഷേ അത് എന്തോ ആകട്ടെ, അത് തെറ്റോ ശരിയാകട്ടെ, അതൊന്നും ഇല്ലായിരിക്കാം, വെറുതെ അയാളെക്കുറിച്ച് പറയുന്ന അപവാദമായിരിക്കും, അതെല്ലാം നമുക്ക് തള്ളിക്കളയാം. അതെല്ലാം തള്ളിക്കളഞ്ഞതിന് ശേഷം നമുക്ക് പറഞ്ഞില്ല, നമുക്ക് വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ഉണ്ട്. അവരെ ശരിക്കും മൊബിലൈസ് ചെയ്യാനും പ്രയോജനപ്പെടുത്താനും അവരുടെ സേവനം ജനങ്ങൾക്ക് പ്രാപ്യമാക്കി തീർക്കാനും ശ്രമിക്കുന്നതിന് പകരം വെളിയിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വേണ്ടതും വേണ്ടാത്തതും ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ കോവിഡ് ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞ് ഒരു രോഗിയെ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവരികയാണെങ്കിൽ, വെദർ ഈസ് ഇൻഫെക്റ്റഡ് ബൈ സം ബാക്ടീരിയ ഓർ ബൈ വൈറസ്, ആൻഡ് ഇഫ് ബൈ വൈറസ്, ബൈ വിച്ച് വൈറസ്, ആൻഡ് വാട്ട് ഈസ് ദി വൈറൽ ലോഡ് ഓഫ് ദി വൈറസ്, ഹൗ ഇറ്റ് ഹാസ് ഇൻഫെക്റ്റഡ് ദി പേഷ്യൻറ്റ്. ഇത്രയും പ്രാഥമികമായ പരീക്ഷണം നടത്താതെ നിങ്ങൾ നടത്തുന്ന ഏത് ശുശ്രൂഷയും ചികിത്സയും മനുഷ്യരാശിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. ഉത്ര കൊലക്കേസിൽ അയാൾ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരെയാണ് കൊല്ലുന്നത്, അല്ലെങ്കിൽ അർത്ഥപ്രാണനാക്കി തീർക്കുന്നത്, നമ്മുടെ ജീവിതത്തെ തടവിലാക്കിയത്, എത്ര ആത്മഹത്യകൾക്ക് കാരണമായി, ഇതൊക്കെ കൂടി നിങ്ങൾ ആലോചിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ഈ വളരെ ഔന്നത്യങ്ങളിൽ നിന്നുകൊണ്ട് നോമിതൊക്കെ ശരിയാക്കും, ചത്തുപോയവരുടെ വീട്ടിലെല്ലാം 5000 രൂപ വീതം
പ്രതിമാസം നമ്മൾ ധനസഹായം കൊടുക്കും. അത് 3 വർഷം വരെ നീണ്ടുപോകും. 3 വർഷം എന്ന് പറയുമ്പോൾ ഈ മന്ത്രിസഭയുടെ കാലാവധി തീരുന്നവരെ നീണ്ടുപോകും, അടുത്ത ഇലക്ഷൻ്റെ സമയം വരെ നീണ്ടുപോകും. അടുത്ത ഇലക്ഷന് ശേഷം നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ, പിന്നെ വേറൊരു കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞിട്ട്, ഇപ്പോൾ ആര്യയുടെ 30 ലക്ഷം രൂപ ഐക്യൂലി നടക്കും. ഐക്യൂലി നിന്ന് 40 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ഐക്യൂലിയാണ്. അതിപ്പോൾ ആര്യയുടെ തന്നെ ഏതാണ്ട് ലജ്ജ തോന്നും, അത്ര ഒരു ചെറിയ ഐക്യൂലിയൊക്കെ സരിതയിൽ നിന്ന് വാങ്ങി എന്നൊക്കെ പറയുന്നു. അതുമല്ല പിള്ളേർക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കാനായിട്ടോ വാങ്ങുന്ന കാര്യം. അപ്പോൾ അങ്ങനെയൊന്നും അല്ല. നിങ്ങളിപ്പോൾ സാധാരണ ബാങ്കിൽ വെട്ടിപ്പോ നോക്ക്, ഇപ്പോൾ ഇവിടെ ഒരു ടാക്സ് കളക്ടർ വിട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ടാക്സ് കളക്ടർ, ഒളിവിൽ പോയ ടാക്സ് കളക്ടർ, അയാളുടെ കഴിവനുസരിച്ച് ഒരു വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആ വെട്ടിപ്പിൻ്റെയൊക്കെ തലത്തിലാണോ ഒരു ഇത്രയും സീനിയറായിട്ടുള്ള ഒരു മന്ത്രി കൈക്കൂലി വാങ്ങുന്നത്? അതിപ്പോൾ ആ കൈക്കൂലി കേസും സരിതാ കേസും ഒക്കെ പൊങ്ങി വരുന്നതിനുള്ള കാരണം എന്താണ്? നിയമസഭാ കൈയാങ്കലി കേസും സരിത കേസും കൂടെ ഒത്തുതീർപ്പാകാമെന്ന് രണ്ട് കക്ഷികളും കൂടെ സമ്മതിച്ചു വെച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് അവർ ചെയ്യുന്നത് പോലെ, സാധാരണ ചെയ്യാറുള്ളതുപോലെ വാഗ്ദാന ലംഘനം നടത്തി. അവർ ആ കേസ് കൊണ്ട് കൊടുത്തിട്ട് അതിന് പിന്മാറാനാകാത്ത അവസ്ഥയിലായിപ്പോയി. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അത് കേസും മുഴക്കമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് ഊരിക്കൊണ്ടുപോകാൻ പാടാണ്. ഒരു പരാതിയൊക്കെ ചെന്ന് കോടതിയിൽ ചെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോയൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് പിൻവലിക്കുക എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അത് ചെയ്യാൻ കഴിയാതെ പോയി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കേസുകളൊക്കെ കുത്തിപ്പോയിക്കൊണ്ട് നിങ്ങൾക്കെതിരെ കൊണ്ടുവരും എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയുടെ കാണിക്കുമ്പോഴത്തേക്ക് അത് കുറേ കൂടെ വിചിത്രമായ തീരുകയാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസ്സിൽ ആരൊക്കെ കൈക്കൂലി വാങ്ങുന്നു, BJP ആരൊക്കെ കൈക്കൂലി വാങ്ങുന്നു, ആരൊക്കെ കൈക്കൂലി വാങ്ങുന്നില്ല, അല്ലെങ്കിൽ ആ കൈക്കൂലിയുടെ ഒരു അംശം CK ശശീന്ദ്രൻ്റെ കൈകളിലൂടെയാണ് മറിഞ്ഞു പോയതെന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൈക്കൂലി വാങ്ങാത്ത പരമശുദ്ധന്മാരാണ് എന്നൊന്നും പറയല്ലേ, അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. അത് 40 ലക്ഷം വാങ്ങിയ 50 ലക്ഷം വാങ്ങിയെന്ന് വെച്ചാൽ ഒരാൾ മാത്രമല്ലോ വാങ്ങിയിട്ടുള്ളത്. വാങ്ങിയവരെല്ലാം നിങ്ങൾ പിടികൂടിയിട്ടുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയവരെ നിങ്ങൾ പിടികൂടിയിട്ടുണ്ടോ? അനധികൃതമായിട്ട് നിങ്ങളുടെ ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് നടന്നതിന് നിങ്ങൾ പിടികൂടിയിട്ടുണ്ടോ? ലൈഫ് മിഷനിൽ എത്ര കോടികളാണ്? 40 ലക്ഷം ഒന്നും അല്ലല്ലോ, എത്ര കോടികളാണ് മറിഞ്ഞത്? ഈ പറയുന്ന ഈ എന്തോന്ന് സന്ദീപ് നായർ, ആ സന്ദീപ് നായർ പറയുന്ന അയാൾക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. ആ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതെന്താ? ലീഗൽ മണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ വൈരനിര്യാതന ബുദ്ധിയോടെ ഇപ്പോൾ അത് നമ്മൾ കുത്തിപ്പോക്കി കൊണ്ടുവരുമെന്ന് പറയുമ്പോഴത്തേക്ക്